പ്രിയ പ്രേക്ഷകർക്ക് ഗുരുപദൻ ടി വിയിലേക്ക് സ്വാഗതം വളരെയേറെ സന്തോഷത്തോടെയാണ് ഇന്ന് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഗുരുപദൻ ടി വി അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു ഗുരുപദൻ ടി വിക്ക് പ്രേക്ഷകരായ നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഗുരുദേവനാമത്തിൽ നന്ദി അറിയിക്കുന്നു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരെയും സോദര തുല്യരായി കാണുവാൻ പഠിപ്പിച്ച മനുഷ്യരോട് നന്നാവലിൻ്റെ സൂക്തം വിളിച്ചോതിയ മഹാഗുരു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം വിളിച്ചോതുന്ന ഭാഷണം തോട്ടക്കാട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൽ നടന്ന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണ പരമ്പരയിൽ സനാതന സൂഫി പ്രചാരകനായ ശ്രീ പി എം എ സലാം മുസ്ലിയർ സംസാരിക്കുന്നത് ഗുരുപദൻ ടി വിയിലൂടെ കാണാം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ പരമഗുരവേ നമ ഓ श्रीशङ्करनारायणाय नमः ॐ वित्योदक्षरमिदं सर्वं तस्योपव्याख्यानम् भूतं भवद्भविष्यदि यच्छन्यादि त्रिकालादीदम् सर्वमो कर एव गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः ഗുരുസാക്ഷാ പരം ബ്രഹ്മം തസ്മൈ ശ്രീഗുരവേ നമ ദൈവമേ കാത്തു കൊൾഗൈവിടാദിങ്ങു ഞങ്ങളെ ോ നിൻ പദം ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ശ്രീനാരായണധർമ്മ പരിപാലന യോഗം ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് തോട്ടക്കാട് ശാഖാ പരിചരണ കമ്മിറ്റി ഭാരവാഹികളെ സ്നേഹനിധികളായ ഗുരുദേവ ഭക്തരെ ഏറ്റവും ഇഷ്ടം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കുഞ്ഞുങ്ങളെ സുഹൃത്തുക്കളെ വളരെ അനുഗ്രഹീതമായ ഒരു സമയത്തും അതിലേറെ ആനന്ദകരമായ ഒരു അന്തരീക്ഷത്തിലുമാണ് നമ്മളിവിടെ സംഗമിച്ചിരിക്കുന്നത് ഓരോ സൂര്യ അസ്തമയങ്ങളും മനോഹരമാക്കി തീർക്കുക എന്നുള്ളതാണ് അസ്തമിക്കാതെ നിലനിൽക്കുന്ന സജീവ ചൈതന്യങ്ങളായ ശക്തികളുടെ ദൗത്യം ഓരോ ബാലാർക്ക ബിംബങ്ങളും കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു വരുമ്പോൾ മനസ്സിനും ഹൃദയത്തിനും ശാന്തി പകർന്നുകൊണ്ടാണ് ഭൂമിയിൽ അവരുടെ സാന്നിധ്യം അറിയിക്കുകയും നമ്മൾ നമ്മളത് അനുഭവിക്കുകയും ചെയ്യുന്നത് ഇവിടെ ഈ മഹത്തായ നാൽപ്പത്തിയാറാമത് പ്രതിഷ്ഠ വാർഷിക മഹോത്സവവും ടി കെ മാധവൻ മെമ്മോറിയൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടന കർമ്മവും ആധ്യാത്മിക ജ്ഞാനം വിളംബരം ചെയ്യുകയും സദ്യ പോലെ വിളമ്പുകയും ചെയ്യുന്ന ആധ്യാത്മിക പ്രഭാഷണ വേദികളുമെല്ലാം ശ്രീനാരായണ ഗുരുദേവധർമ്മത്തിൻ്റെ മഹത്തായ സന്ദേശം വലിയൊരു സമൂഹത്തിന് നൽകുന്ന വസ്തുതകളാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെയും നോമ്പനിഷ്ഠിച്ച് കാത്തിരുന്ന് അൻപത് നോമ്പ് പൂർത്തിയാക്കി ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പിറന്നാൾ അല്ലെങ്കിൽ പെരുന്നാൾ ഈസ്റ്റർ എന്ന നാമധേയത്തിൽ ആഘോഷിക്കുന്ന സെമിറ്റിക് ധർമ്മങ്ങളിലെ ക്രൈസ്തവ വിശ്വാസികളും വരവറിയിച്ചുകൊണ്ട് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിലെമ്പാടും നിറച്ചു നിർത്തിയിട്ട് മഞ്ഞ അലങ്കൃതമായ കണിക്കുന്നകൾ കൊണ്ട് നാടിനെ മനോഹരമാക്കി തീർക്കുന്ന വിഷുവിൻ്റെ വരവും മുപ്പത് രാപ്പകലുകളിൽ പകൽ വ്രതവും രാത്രി പ്രാർത്ഥനയുമായി കഴിയുന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ റമദാൻ അഥവാ റംസാൻ വ്രതാനുഷ്ഠാനവുമെല്ലാം ഒന്നു ചേർന്ന് നിൽക്കുന്ന നമ്മുടെ മണ്ണിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശ്രീനാരായണ ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയും നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും എന്നെ പരിചയമില്ലെങ്കിലും ശ്രീ നാരായണ ഗുരുദേവന് എന്നെ നല്ല പരിചയമാണ് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏകദേശം നാനൂറിൽ പരം എസ് എൻ ഡി പിയുടെ ശാഖകളിലും യൂണിയൻ്റെ വിവിധ പ്രോഗ്രാമുകളിലും കൺവെൻഷനുകളിലും പങ്കെടുത്ത് പ്രഭാഷണം നടത്താൻ ഗുരുദേവൻ അനുവദിക്കുകയും ഭാഗ്യം നൽകുകയും ചെയ്ത ഗുരുദേവധർമ്മത്തിൻ്റെ ഒരു ഇഷ്ടപ്രിയനായ വ്യക്തിയാണ് ഞാനെന്നുള്ള വസ്തുത നിങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഏകദേശം അറുന്നൂറിൽ പരം ക്ഷേത്രങ്ങളിൽ മന്ദിരങ്ങളിൽ ആശ്രമങ്ങളിൽ മഠങ്ങളിൽ ഒക്കെയായി പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യം ഭാരതാംബ എനിക്ക് അനുവദിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ള സന്തോഷവാർത്ത നിങ്ങളെ ഈ അവസരത്തിൽ അറിയിക്കുക കൂടി ചെയ്യുകയാണ് ഇതാണ് ഭാരതം ഇതാണ് നമ്മുടെ രാഷ്ട്രമായ ഭാരതത്തിൻ്റെ പ്രത്യേകത ഇതെങ്ങനെ നേടിയെടുത്തു അല്ലെങ്കിൽ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുദേവനാണ് അതിലെ മുഖ്യ പ്രതി എന്ന് നമുക്ക് പറയാൻ കഴിയും ഒരു മുസ്ലിയാരെ മന്ദിരത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്നതിനും ആ സത്യസന്ധമായ ഗുരുദേവ ദർശനങ്ങളെ ആ വ്യക്തിയുടെ നാവിലൂടെ കേൾക്കുന്നതിനും ആദ്യമായി ലോകത്ത് ഏഷ്യയിൽ ഒരു സർവമത സമ്മേളനം നടത്തിയ പാരമ്പര്യമാർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ഒരുപാട് യതിപുരുഷന്മാരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും അവധൂതന്മാരുടെയും അവതാരങ്ങളുടെയും ഇടയിൽ ആ ഒരൊറ്റ അനുഗ്രഹം തൊള്ളായിരത്തി ഇരുപത്തി നാലുകളിൽ മാർച്ച് മൂന്ന് നാല് തീയതികളിൽ ആലുവയിലെ അദ്വൈതാശ്രമത്തിൻ്റെ മനോഹരമായ മണിമുറ്റത്താണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ രണ്ടാമത് സമ്മേളനവും ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനവും നടത്താൻ കഴിഞ്ഞത് ശ്രീനാരായണ ഗുരുദേവന് മാത്രമായിരുന്നുവെന്ന വസ്തുത നാം എല്ലാവരും ഓർക്കേണ്ടതാണ് അതിൻ്റെ ശതാബ്ദി ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞയാഴ്ച തിരുവന്മണ്ടൂരിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ഗോവ ഗവർണറും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ മന്ത്രിമാരും എം പിമാരും എം എൽ എയും എല്ലാവരും പങ്കെടുത്ത ആ വേദിയിൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നല്ലെങ്കിൽ സൂഫി സമൂഹത്തിൽ നിന്ന് പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യം ഭാഗ്യമെനിക്കുണ്ടായി ഇത് പറയാനുള്ള കാരണം ഓരോ സമൂഹത്തിൻ്റെയും ഇടയിൽ നിലനിൽക്കുന്ന ധാർമ്മിക അധാർമിക വസ്തുതകൾ പരസ്പരം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ധർമ്മമേത് അധർമ്മമേത് എന്ന് നമുക്കൊക്കെയും മനസ്സിലാവുകയുള്ളൂ ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മം മാത്രം ലോകത്ത് പ്രതിനിധാനം ചെയ്ത മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ നാരായണനെന്ന പേരോടുകൂടി ജനിച്ചു വളർന്നു വരികയും നാണുവെന്ന നാമധേയത്തിൽ പയൽവാരം വീട്ടിൽ നിന്ന് നടത്തം ആരംഭിക്കുകയും വീടിൻ്റെയും നാടിൻ്റെയും അതുപോലെ മറ്റ് ദേശങ്ങളുടെയും കണ്ണിലുണ്ണിയായി മാറുകയും ചെയ്തപ്പോൾ ആ വ്യക്തി സ്വയം ശ്രീനാരായണനായി മാറുകയാണ് നരനെ നാരായണനോളം ഉയർത്തുന്നതിന് വേണ്ടി അന്ന് തൈക്കാട് അയ്യാസ്വാമി സുബ്ബറാവു എന്ന അയ്യാസ്വാമി എന്ന മഹാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം കന്യാകുമാരി ജില്ലയോളം നാഗർകോവിലിനോളം വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യകൂടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മരുത്വാമലയിലെ പിള്ള ഗുഹയിൽ പോയിരുന്നു കൊണ്ട് അഗാധമായ തപസ്സിന് വിധേയനാവുകയും ആ തപസ്സിൻ്റെ തുടക്കത്തിൽ നിന്നും അതിൻ്റെ യഥാർത്ഥ തത്വങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി തൻ്റെ ഉള്ളിൽ ഗ്രന്ഥങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും സമൂഹത്തിൻ്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെയും ഇതര സമുദായ ഗ്രന്ഥങ്ങളിലൂടെയും മനസ്സിലാക്കിയ യഥാർത്ഥ അദ്വൈതം എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ശ്രമമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയത് ശ്രീനാരായണ ഗുരുദേവന് ഗുരുക്കന്മാരുണ്ടായിരുന്നു അയ്യാസ്വാമി അതിലെ പ്രധാനിയായിരുന്നു സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുത്തയാളായിരുന്നു കായംകുളത്തിനടുത്തുള്ള കുമ്മംപള്ളിയിലെ രാമംപിള്ള എന്ന മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്നു അങ്ങനെ നിരവധി മഹാത്മാക്കളായ വ്യക്തിത്വങ്ങളിലൂടെ പഠിക്കുകയും അറിയുകയും ചെയ്യുന്നതിനപ്പുറം ചാല കമ്പോളത്തിലുള്ള ഒരു തമിഴൻ്റെ ബുക്ക് സ്റ്റാളിൽ പോയിരുന്നു കൊണ്ട് വിശുദ്ധങ്ങളായ വേദഗ്രന്ഥങ്ങളെ തിരുക്കുറൾ അടക്കമുള്ള തിരുവള്ളുവരുടെ തിരുക്കുറൾ അടക്കമുള്ള ചിലപ്പതികാരമടക്കമുള്ള ഏറ്റവും പ്രാചീന ഗ്രന്ഥങ്ങളും ആറ് ശാസ്ത്രങ്ങളും ആറു ഉപാംഗങ്ങളും നാല് വേദങ്ങളും രണ്ട് ഇതിഹാസങ്ങളും അടങ്ങുന്ന പതിനെട്ട് പുരാണങ്ങളെ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഏകമായ തത്വം എന്താകുന്നുവെന്ന് ചിന്തിച്ച് വശായി അതിൽ തന്നെ രൂഢമൂലമായ തപസ്സിലേക്ക് മാറുകയും ചെയ്ത അതേ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സന്ദേശം ഈ ഭൂമിയിലുടനീളമുള്ള സർവമാന മനുഷ്യരുടെയും ജാതി ഒന്നു മാത്രമാണ് അവരുടെ മതം ഒന്നു മാത്രമാണ് അവരുടെ ദൈവം ഒന്നു മാത്രമാണ് അവർ ഉൾക്കൊള്ളേണ്ടത് ഒരേ തത്വം മാത്രമാണ് എത്രയോ നൂറ്റാണ്ടുകൾക്കും യുഗയുഗാന്തരങ്ങൾക്കും മന്നന്തരങ്ങൾക്കും അപ്പുറം കഴിഞ്ഞുപോയ സംസ്കൃതിയുടെ ഉന്നതന്മാരായ ഹൃഷീശ്വരന്മാർ ഭാരതത്തിലുടനീളം വിളംബരം ചെയ്തതെന്തോ അതൊക്കെയും ശ്രീനാരായണ ഗുരുദേവൻ വളരെ മനോഹരമായ ഭാഷയിൽ തൻ്റെ മുന്നിലെത്തിക്കൊണ്ടിരുന്ന ഓരോ വ്യക്തികളോടും സംസാരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു ആ ശ്രീനാരായണ ഗുരുദേവന്റെ തത്വങ്ങളിലെ അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമാമൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണം ഈ അവൻ ഇവൻ നീ ഞാൻ എന്നൊക്കെ വിളിക്കുന്ന ഓരോ വിളികളുടെയും ഉള്ളിൽ ആദിമമായ ഒരാത്മരൂപം കുടികൊള്ളുന്നുവെന്നും ആ ആത്മരൂപമാണ് യഥാർത്ഥത്തിൽ ലോകത്തിലെ ബ്രഹ്മാംശമായി ഓരോ മനുഷ്യൻ്റെയും പ്രാണനായി കുടികൊള്ളുന്നത് എന്നും ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചു നമുക്കറിയാം ഒരു പുഴയിലെ ജലം നിരവധി കുടങ്ങളിലെടുത്ത് നാം സ്വീകരിച്ച് നിറച്ചു വെച്ചാൽ അതൊക്കെയും കുടത്തിലെ വെള്ളമാണ് ആ കുടങ്ങളിലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നദിയിലെ ജലം മാത്രമാണ് പക്ഷേ നദിയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഓരോ കുടങ്ങളിലെയും വെള്ളം ഓരോ കുടങ്ങളും തമ്മിൽ വ്യത്യാസമില്ലാതായി തീർന്നതുപോലെ ഓരോ മനുഷ്യനിലേക്കും സമുദ്രം പോലെ നിലനിന്നിരുന്ന ബ്രഹ്മത്തിൽ നിന്നും ബ്രഹ്മാംശമായ പ്രാണനെ ഓരോ വ്യക്തികൾക്കും അവനവൻ്റെ ഉടലുകളിലേക്ക് ചേർത്ത് നൽകിയപ്പോൾ ആ ഉടലുകളൊക്കെയും വ്യത്യസ്തമായി തീർന്നു ഉടലിൻ്റെ ഉള്ളിലുള്ളവനെ അറിയാതെ പോയ ആ ഒരബദ്ധം കൊണ്ട് ഞാൻ വേറൊരാളായി മാറി നിങ്ങൾ മറ്റൊരു മതത്തിൻ്റെ ആൾക്കാരായി മാറി അപ്പുറത്തുള്ളവർ വേറൊരു മതമായി മാറി ആദിമമാമൊരാത്മരൂപമാണ് സർവരിലും നിലകൊള്ളുന്നത് എന്ന് ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പഠിപ്പിക്കുകയുണ്ടായി അപ്പോൾ അതേ പ്രകാരമാണ് ഓരോ ശരീരമാകുന്ന ഉടലുകളിലേക്കും കടന്നിരുന്ന ദൈവാംശം ആ ദൈവാംശമാണ് യഥാർത്ഥത്തിൽ ആത്മാവ് എന്നും ആ ആത്മാവ് മുസ്ലിയാർക്കുള്ളതുപോലെ തന്നെയാണ് പ്രസിഡൻ്റാകുന്ന റജിച്ചേട്ടനുള്ളതും അതേപോലെ സെക്രട്ടറിക്കുള്ളതും നമ്മുടെ ഇവിടുത്തെ ശാന്തിയായി നിലകൊള്ളിക്കുന്ന സ്വാമിജിക്കുള്ളതും സർവരിലും നിലകൊള്ളുന്ന ആത്മാംശം ഒന്ന് മാത്രമാകുന്നുവെന്നറിയണമെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവർ പ്രഖ്യാപിച്ച ഈ വചനങ്ങളുടെ ആഴത്തിലുള്ള അർത്ഥം നാം അറിയാൻ തയ്യാറാകണം അപ്പോൾ മാത്രമാണ് യഥാർത്ഥ സനാതനമെന്ന് വിളിക്കപ്പെടുന്ന ധർമ്മം അത് ദൈവീകമാണെന്ന് നാം അറിയുന്നത് ധർമ്മമെന്നുള്ളത് നാം പ്രവർത്തിക്കുന്ന കർമ്മങ്ങളെ സമൂഹത്തിന് മുന്നിൽ അർപ്പിക്കപ്പെടുമ്പോൾ സമർപ്പിക്കപ്പെടുമ്പോഴാണ് അത് ധർമ്മമാകുന്നത് ധർമ്മത്തിൻ്റെ പുത്രർ നാം തന്നെയാണ് ആ ധർമ്മത്തിൻ്റെ പുത്രരായി നിലകൊള്ളുന്ന നമ്മിൽ ഓരോരുത്തരിലും ഈ ധർമ്മി ധാർമ്മികമായ അംശം എന്താണെന്ന് തിരിച്ചറിയാൻ നാം തയ്യാറാകണം ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഒരേ ജാതിയാകുന്നുവെന്നും ഒരു മതമാകുന്നുവെന്നും ഒരേ മനുഷ്യനാകുന്നു ലോകത്തുള്ളത് എന്നും അവർക്കൊരൊറ്റ ദൈവമാകുന്നു ഉള്ളത് എന്നും ഒരാകാരം ഒരേ യോനി ഒരു ഭേദവുമില്ലതിൽ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീലങ്കയിൽ നിന്നോർമ്മപ്പെടുത്തിയ ആ വചനങ്ങളുടെ സാരാംശം പഠിക്കുവാനും അറിയുവാനും തയ്യാറാകുമ്പോൾ നാമൊക്കെയും മനുഷ്യജാതി മാത്രമാകുന്നുവെന്നും ജാതി സ്ത്രീയും പുരുഷനും മാത്രമാകുന്നുവെന്നും സ്ത്രീ എന്നുള്ളത് മാത്രമാണ് ലോകത്തിൽ യഥാർത്ഥത്തിലെ തത്വം എന്നുള്ളതും പുരുഷനായി നിലകൊള്ളുന്നത് ഏകമായ ഒരേ ഒരു സത്തയാകുന്നുവെന്നും ആ ഏകത്തിൽ നിന്നാണ് ലോകത്തിൽ പിന്നീട് ഭക്തകളായിട്ട് അതാണ് രാധമാരായിട്ട് ഭഗവാന്റെ മുന്നിലേക്കെത്തുന്ന സർവരും പുരുഷനായാലും സ്ത്രീയായാലും പ്രണയത്തിൻ്റെയും പ്രേമത്തിൻ്റെയും മാസ്മരീക മൂർധന്യഭാവമാകുന്നുവെന്നും നാം തിരിച്ചറിയുന്നത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ സർവഭക്തരും ഭക്തകളായി മാറുകയാണ് അവിടെ ആരാണ് ഗുരു മാത്രമാണ് യഥാർത്ഥ പരമ്പരകളും പുരുഷനുമാകുന്നത് ആ പുരുഷനായി നിലകൊള്ളുന്ന അതേ ഭഗവാനിൽ തന്നെയാണ് സ്ത്രീത്വമാകുന്ന അർദ്ധനാരീശ്വര ഭാവവും ഉള്ളത് ജഗദ്ഗുരു ഏറ്റവും ഉന്നത ഉന്നതരായി കഴിഞ്ഞുപോയ ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ടാണ് ഒരിടത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നു രണ്ടാമത് ശ്രീ ശാരദാ പ്രതിഷ്ഠ നടത്തുന്നു അല്ലേ ഒന്ന് നടത്തിയത് എന്താണ് ശിവപ്രതിഷ്ഠയാണ് അരുവിപ്പുറത്ത് ഭക്തർക്ക് വേണ്ടി പ്രതിഷ്ഠ നടത്തുമ്പോഴും ആ പ്രതിഷ്ഠ ഉയർന്നു സ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു പീഠമുണ്ടായിരുന്നു ആ പീഠം സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായിരുന്നു ആ പീഠത്തിൽ ശിവപ്രതിഷ്ഠ ഉറപ്പിക്കുകയായിരുന്നു ഭഗവാൻ ചെയ്തത് അവിടെയും സ്ത്രീയും പുരുഷനും ഒന്നാകുന്നുവെന്നുള്ള തത്വം അതുകൊണ്ടാണ് അർദ്ധനാരീശ്വരഭാവമായി ഭൂമിയിൽ നിലകൊള്ളുന്നത് പുരുഷനിൽ സ്ത്രീത്വമുണ്ട് സ്ത്രീയിൽ പുരുഷത്വമുണ്ട് രണ്ടും ഒരുപോലെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവർ ഒരേ ഒരാളിനെ മാത്രമാണ് പുരുഷനായി കാണുന്നത് ആ പുരുഷനാണ് യഥാർത്ഥത്തിൽ ഗുരു ആ ഗുരുവിനാണ് ബ്രഹ്മം എന്താണെന്ന് അറിഞ്ഞ് നിറഞ്ഞ് നിലകൊള്ളുന്നത് ആ ഗുരുവിലേക്ക് ആസക്തനായി മാറുന്നവനാണ് യഥാർത്ഥ ഗുരുപ്രിയനായും ഗുരുഭക്തനായും മാറുന്നത് ഗുരുഭക്തിയാണ് നമുക്ക് ആദ്യമായി വേണ്ടത് കാരണം എന്താണ് നമുക്കൊരു അഡ്രസ്സുണ്ട് നിങ്ങളുടെ അഡ്രസ്സ് എന്താണ് ശ്രീനാരായണീയർ എന്നുള്ളതാണ് അഡ്രസ്സ് നിങ്ങളുടെ വീട്ടഡ്രസ്സോ മാതാപിതാക്കളുടെ അഡ്രസ്സോ അല്ല ഞാൻ പറയുന്നത് മറിച്ച് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അഡ്രസ്സ് തൻ്റെ ഗുരുവുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ആ ഗുരുവുമായി ചേർന്ന് നിൽക്കുന്നതിന് ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്ന് വളരെ വ്യക്തമായിട്ട് ജനതതികളെ പഠിപ്പിച്ചത് തൻ്റെ ആ ഉന്നതമായ കരങ്ങൾ കൊണ്ട് ലോകത്തിന് വായിക്കാവുന്ന രൂപത്തിൽ ചരിത്രരേഖയായി രേഖപ്പെടുത്തിയത് അതുകൊണ്ടാണ് ആ മഹത്തായ തത്വങ്ങൾ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയുടെ നേർക്കുള്ള ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ ഇന്നും മായാതെ മറയാതെ മന്തി ഭവിക്കാതെ നിലകൊള്ളുന്നത് എന്ന് നാം തിരിച്ചറിയണം ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ള സത്യം ലോകത്തിൽ ഭഗവാൻ അവതാരമെടുത്തു വരികയാണ് ആ ഭഗവാൻ അവതാരമെടുത്തു വരുന്നത് എങ്ങനെയാണ് പെരുത്തു നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാ മുലകത്തിൽ ഈശ്വരൻ ഒരറ്റ വൃക്ഷത്തെ നടന്നു ബാന്ധരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി നൂറ്റാണ്ടുകളുടെ ഇടയിൽ മനുഷ്യർ യാത്ര ചെയ്തു പോകുമ്പോൾ അവർക്ക് വിശ്രമത്തിന് ഒരു വൻ വടവൃക്ഷം നിലകൊള്ളുന്നത് പോലെ ഓരോ നൂറ്റാണ്ടുകളുടെയും ഇടയിൽ മനുഷ്യനെ നന്മയിലേക്കും സത്യത്തിലേക്കും ധർമാദികളിലേക്കും നയിക്കുന്നതിന് വേണ്ടി ഒരു ഉടലെടുക്കുകയാണ് അതൊരവതാരമായി സംഭവിക്കുകയാണ് ആ അവതാരം സംഭവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഉച്ചനീചത്വങ്ങളുടെ കാലഘട്ടമാകാം അടിച്ചമർത്തലുകളുടെ കാലഘട്ടമാകാം അയിത്തോ അയിത്തത്തിൻ്റെയും അതുപോലെ ദൃഷ്ടിദോഷങ്ങളുടെയും കാലഘട്ടമാകാം ചുരുക്കി പറഞ്ഞാൽ പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഹനിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാകാം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അടിമ വളർച്ചയും അടിമത്ത സമ്പ്രദായവും ആയിരത്തി എണ്ണൂറുകൾ കാലഘട്ടം വരെയും വളരെ വ്യക്തമായിട്ട് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്നുവെങ്കിൽ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്നുവെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ ചന്ത ആദ്യം ചന്തയായി അറിയപ്പെട്ടത് അടിമ ചന്തയായിരുന്നുവെന്ന് നാം തിരിച്ചറിയുമ്പോൾ അഥവാ ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട കീഴാളജാതിക്കാരായ മനുഷ്യരെ പുരുഷന്മാർക്ക് പതിനാല് രൂപയും അതേപോലെ ആരോഗ്യമുള്ള സ്ത്രീകൾക്ക് പതിനാല് രൂപയും അതിൽ താഴെ ഏഴും എട്ടും രൂപയ്ക്ക് പോലും പിഞ്ചുകിടാത്തങ്ങളെപ്പോലും വിറ്റഴിച്ചു കൊണ്ടിരുന്ന ലോകത്തിലെ അടിമത്ത സമ്പ്രദായത്തിന് പ്രാധാന്യം നൽകിയ ഒരു നാടായിരുന്നു നമ്മുടെ കേരളമെങ്കിൽ അഥവാ പൊതുവഴിയിലൂടെ നടന്നു പോയാൽ മനുഷ്യരുടെ മുന്നിൽ കൊണ്ടുവന്നും കഴിവിലേറ്റുകയോ അല്ലെങ്കിൽ നൂറും നൂറ്റിയൊന്നും ചാട്ടവാറടി ഏൽക്കേണ്ടി വരികയോ വിശ ശിക്ഷ എന്ന പേരിൽ വിഷ ജന്തുക്കളും ജീവികളും ജീവിക്കുന്നിടത്തേക്ക് ഈ പാപി പാപം ചെയ്യപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്നവനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആ മൃഗങ്ങളാൽ കൊല ചെയ്യപ്പെടുകയോ തിളച്ച എണ്ണയിലേക്ക് കൈമുക്കിച്ചും ശരീരം മുക്കിച്ചും കൊന്നുകളയുകയോ ഏറ്റവും ശക്തമായിട്ട് തിളപ്പിച്ച പത്ത് കിലോ ഭാരമുള്ള ഇരുമ്പിൻ്റെ കട്ടികൾ ശരീരത്തിൽ വെച്ചിട്ട് പൊള്ളിച്ചു കൊല്ലുകയോ ചെയ്തുകൊണ്ടിരുന്ന നിഷ്ഠൂരന്മാരുടെ കാലഘട്ടത്തിൽ നിന്നായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഒടുക്കത്തിൽ വയൽവാരം വീട്ടിൽ ഉന്നതമായ രൂപത്തിൽ ജഗതീശ്വരൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമായി ശ്രീനാരായണ ഗുരുദേവൻ ജന്മം എന്ന് നാം തിരിച്ചറിയണം ഉച്ച ഉച്ചനീചത്വങ്ങൾക്കെതിരെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ മാറുമറച്ചു പോയാൽ അതിൻ്റെ പേരിൽ കരം പിരിക്കുന്നവരുടെ കാലഘട്ടം നമുക്കറിയാം ഇന്നും ചേർത്തലയിൽ നങ്ങേലി എന്ന പെണ്ണിൻ്റെ നാടിനും അവളുടെ ഗ്രാമത്തിനും ഒരു പേരുണ്ട് മുനച്ചിപ്പറമ്പെന്നാണ് ആ നാടിൻ്റെ പേര് അവിടുത്തെ നാടുവാഴിയുടെ ഉദ്യോഗസ്ഥന്മാർ ആ പെണ്ണ് മാറുമറച്ചതിൻ്റെ പേരിൽ കരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ വാഴയില മുറിച്ചു കൊണ്ടുവന്ന് അവരുടെ ആ മൃദുലമായ മുലഛദിച്ച വാഴയില വെച്ചുകൊടുത്തുകൊണ്ട് നിർത്തിക്കൊള്ളണം നിന്റെ നാടുവാഴിയുടെ ധിക്കാരം ഇനിയും ഞങ്ങൾ മാറുമറയ്ക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ആ നങ്ങേലിയായിരുന്നു ഒരു പക്ഷേ സ്ത്രീത്വത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയ ശ്രീനാരായണ ഗുരുദേവ ആ ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി ഗുരുദേവൻ്റെ കാലഘട്ടത്തിന് തൊട്ടുമുമ്പ് പടപൊരുതി രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായ പെണ്ണ് എന്ന് നാം തിരിച്ചറിയണം ഇതേപോലെ ഓരോ മേഖലകളിലും എന്തിനേറെ പറയുന്നു പുലയനായി പിറന്നു പോയതിൻ്റെ പേരിൽ പുലയക്കിടാത്തന്മാരെ നാടുകടത്തുകയും നാടുവാഴികൾ കൊണ്ട് ചെന്ന് അടിമച്ചന്തകളിൽ വിൽക്കുകയും ചെയ്തു ഒരു കാലഘട്ടം ആ മഹാ ദുരന്തത്തിൻ്റെ ഇടയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ കടന്നുവരവുണ്ടായത് ശ്രീനാരായണ ഗുരുദേവന് മുമ്പ് നിരവധി മൂർഖോത്ത് രാമനുണ്ണിയെ പോലെയുള്ള മഹാത്മാക്കൾ നിരവധി ഡിഗ്രികൾ നേടിയെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിലെത്തുകയും തൻ്റെ തന്നെ കാറോടിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയും മിശ്രഭോജനത്തിന് തയ്യാറാകുകയും പന്തിഭോജനം നടത്തുന്നതിൻ്റെ പേരിൽ എതിർക്കാൻ നിന്നവരോട് നിയമപരമായിട്ട് നേരിടുമെന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്യാൻ ഈടവ സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദങ്ങളായിരുന്നു അവരൊക്കെയും നീണ്ട രണ്ടര വർഷക്കാലം പൊതുവഴിയിലൂടെ നടന്നു പോകുന്നതിൻ്റെ അവകാശം തേടിക്കൊണ്ട് വൈക്കത്ത് അത് ശക്തമായ സമരത്തിന് നേതൃത്വം നൽകിയ അതേ മഹാത്മാവിൻ്റെ പേര് തന്നെയാണ് യാദൃച്ഛികമായിട്ടെന്ന് എങ്കിലും സർവശ്രീ ശ്രീ ടി കെ എം മാധവൻ്റെ പേരിലുള്ള ഈ ഉന്നതമായ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിക്കപ്പെട്ടത് എന്നത് നാം അറിയണം വൈക്കത്തെ സത്യാഗ്രഹത്തിൻ്റെ നൂറു വർഷങ്ങൾ പിന്നിടുന്ന കാലഘട്ടം അതേപോലെ ഉന്നതമായ ജനതകളെ ഒന്നിച്ച് ചേർത്തു നിർത്തിക്കൊണ്ട് ലോകത്തിലാദ്യമായിട്ട് ഏഷ്യയിലെ സർവമത സമ്മേളനം നടത്തിയതിൻ്റെ ആ ശതാബ്ദി ആഘോഷം നടക്കുന്ന കാലഘട്ടം ശ്രീനാരായണ ഗുരുദേവനെ രവീന്ദ്രനാഥ ടാഗോർ വന്ന് സന്ദർശിച്ചതിൻ്റെ നൂറു വർഷങ്ങൾ പിന്നിടുന്ന കാലഘട്ടം നിരവധി ചരിത്രത്തിൻ്റെ ഉന്നതമായ രേഖകളിലൂടെ കടന്നുപോയ മഹനീയമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലുകളും ഇരുപത്തിയഞ്ചുകളും നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്നത് എന്ന് നാം തിരിച്ചറിയണം ഇപ്പോഴും നിറം കൊണ്ട് കറുത്തതിൻ്റെ പേരിൽ ഒരിക്കലും ഭരതമുനി രേഖപ്പെടുത്തി വച്ചിട്ടില്ലാത്ത നാട്യശാസ്ത്രത്തിലെ പുതുമകൾ തേടിയുള്ള ശാസ്ത്രീയ വിദ് വിദ്യകളും അഭ്യാസങ്ങളും നടത്തുന്നതിന് വേണ്ടി തൊലിവെളുത്ത സ്ത്രീകൾ അവരുടേതായ ഉപജാപക വൃന്ദത്തെ കൊണ്ട് മോശമായ പ്രവണതകളിലൂടെ സംസാരിപ്പിച്ച് കലയെപ്പോലും വർഗീയവൽക്കരിക്കാൻ തയ്യാറാകുന്ന ആധുനിക കലാകാരികളെന്ന ക്വസ്റ്റ്യന്മാർക്ക് ഇട്ടിട്ട് മാത്രം വായിക്കേണ്ടുന്ന അവരുടെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഒരിക്കലും ജാതിയുടേതല്ല മതത്തിൻ്റെതല്ല വർഗീയതയുടേതല്ല അവർക്ക് അവരവരുടേതായ കാലഘട്ടത്തിൽ അവരുടെ ഗുരുനാഥനെ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു വലിയ വിളംബരം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകണം ഗുരുദേവന്റെ തത്വങ്ങൾ മൊത്തം അതായിരുന്നു ഒരിക്കലും ഒരു പീടെ എറുമ്പിനു പോലും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നിൻ തിരുമൈവിട്ടകലാതെയുള്ള ചിന്തയും പഠിപ്പിച്ച അനുകമ്പാ ദശകം ശ്രീനാരായണ ഗുരുദേവൻ്റെ സഹജീവികളോടുള്ള സ്നേഹം നമുക്ക് ഓർമ്മിപ്പിക്കുന്നതാണ് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ ആശാൻ പള്ളിക്കുടത്തിലെ വീടിൻ്റെ മുറ്റത്ത് ഭക്ഷണം നൽകുമ്പോൾ രണ്ട് നായ്ക്കളുണ്ട് ഒന്നാണെങ്കിലോ അതിശക്തിമാനാണ് ഒന്നാണെങ്കിലോ ശുഷ്കനാണ് ഈ ശുഷ്കനായ നായയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ ആ ശക്തിമാനായ നായ അതിനെ കുരച്ച് കടിച്ചോടിച്ചു വിടുമ്പോൾ ആ പാവം പിടിച്ച നായയ്ക്ക് ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി അതിനെ സഹായിച്ച ശ്രീനാരായണ ഗുരുദേവൻ എത്രത്തോളം എന്നാൽ സമൂഹത്തിൻ്റെ ഇടയിലൂടെ നടന്നു പോവുകയും തിരുവനന്തപുരം ജില്ലയിലെ ആ കടലോര പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ പോയി താമസിക്കുകയും അവരുടെ ഇടയിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കഴിക്കുകയും ആ ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ കുഞ്ഞുങ്ങളെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് ലാളിച്ച് അമ്മമാർ ജോലി ചെയ്യുമ്പോൾ ഉമ്മമാർ ജോലി ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ താരാട്ടുപാട്ടി പാട്ടുപാടി ഉറക്കുകയും ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ്റെ ജാതി അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അടിവരയിടേണ്ടതാണ് ശ്രീനാരായണ ഗുരുദേവൻ എല്ലാ ദിവസങ്ങളിലും ഫാത്തിമ എന്ന ഒരു സ്ത്രീയുടെ വീട്ടിലെത്തുകയാണ് അവരാണെങ്കിലോ ഗുരുദേവന് വേണ്ടി അല്പം കഞ്ഞി ഉണ്ടാക്കിയിട്ട് ആ അത് കരുതി വയ്ക്കും വന്നിട്ട് ഗുരുദേവൻ ഇത് കുടിക്കും കഞ്ഞിന്ന് പേരേ ഉള്ളൂ വറ്റാണെങ്കിൽ മുണ്ടുകൊണ്ട് അരിച്ചെടുക്കണം അങ്ങനെയുള്ള അഞ്ചോ ആറോ വറ്റും വെള്ളവും കുടിച്ചിട്ട് അവിടെ നിന്നും പോകും ഒരു ദിവസം വരുമ്പോഴോ ഗുരുദേവന് നൽകാൻ അവിടെ കഞ്ഞിയുമില്ല വറ്റുമില്ല ഗുരുദേവൻ അവിടെ വന്നു കോലായിൽ അവിടെ ഇരുന്നു ഈ സ്ത്രീയും തൊട്ടടുത്ത് താഴെ വന്നവിടെ ഇരുന്നു രണ്ടുപേരും മുഖാമുഖം നോക്കി അപ്പോൾ ഗുരുദേവനോ ഗുരുദേവൻ ചോദിച്ചു എന്തേ ഒന്നുമില്ല ഇന്നൊന്നുമില്ല എന്ന് പറഞ്ഞു ഓ അതാണ് കാര്യമല്ലേ അപ്പം ചോദിച്ചു എന്തേ ഇവിടെ ഇങ്ങനെ ദാരിദ്ര്യം കാരണം ആ സ്ത്രീ പറഞ്ഞു എൻ്റെ മക്കൾ കടലിൽ വലയെറിഞ്ഞ് മീൻ പിടിച്ചിട്ടാണ് എൻ്റെ കുടുംബം പോറ്റുന്നത് പക്ഷേ എത്രയോ ആഴ്ചകളായിട്ട് കുഞ്ഞുങ്ങൾക്ക് വലയിലൊരു ചെറിയ മീൻ പോലും കിട്ടുന്നില്ല ദാരിദ്ര്യത്തിലാണ് അത്രത്തോളം വിഷമത്തിലാണ് ഞങ്ങൾ മാത്രമല്ല പരിസരത്തുള്ള അയൽവാസികളും ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ ശ്രീ നാരായണ ഗുരുദേവൻ ആ സ്ത്രീയോട് പറഞ്ഞു നിൻ്റെ മക്കൾ കൊണ്ടുപോകുന്ന വല ഇങ്ങെടുത്തുകൊണ്ടുവരിക വലയെടുത്തുകൊണ്ടു വന്നു ആ വല അടുത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ജലമെടുത്തു ആ വെള്ളത്തിൽ എന്തൊക്കെയോ പ്രാർത്ഥിച്ചിട്ട് ഊതി എന്നിട്ട് ആ വലയിൽ മൊത്തം ആ വെള്ളം ഒഴിച്ചു കുടഞ്ഞു എന്നിട്ട് പറഞ്ഞു നിന്റെ മക്കളോട് പറയുക കടലിൽ പോയി നിറയെ മീൻ പിടിച്ചു വരാൻ ഇനി നിന്റെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകില്ല ഇനി വരൂല്ല ഞാൻ പോകുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ വല കൊടുത്തു വിടുകയും അവരുടെ മക്കൾക്ക് വല നിറയെ മീൻ ലഭിക്കുകയും അത് വിറ്റിട്ട് കാശുണ്ടാവുകയും അവർ വലിയ സദ്യ നടത്തുകയും അയൽവാസികൾക്ക് ഭക്ഷണം കൊടുക്കുകയും എല്ലാ ദിവസവും ഒരു പിടി അരിയിട്ട് വെച്ചിട്ട് കഞ്ഞിയുമുണ്ടാക്കി ആ ഫാത്തിമ കാത്തിരിക്കുകയും ചെയ്തു തൻ്റെ വീടിൻ്റെ ദാരിദ്ര്യം മാറ്റിയ ആ നാഥനായ ശ്രീനാരായണ ഗുരുദേവന് വേണ്ടി പക്ഷേ ആ വീടിൻ്റെയും ആ പരിസരവാസികളുടെയും ദാരിദ്ര്യം അന്ന് മുതലില്ലാതെയായി ശ്രീനാരായണ ഗുരുദേവനെ ഏത് ചരിത്രത്തിലൂടെയാണ് പഠിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഗുരുദേവൻ തന്നെ അവിടുത്തെ ചരിത്രം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഗുരുദേവൻ്റെ ചരിത്രം എഴുതിയവരെ രേഖപ്പെടുത്തിയിട്ട് എടുത്ത് കാണാം നടന്നു പോകുന്ന വഴികളിലെ ചില ഇലകൾ പറിച്ചു ഭഗവാൻ ഭക്ഷിക്കുമായിരുന്നു ആ അതേപോലെ കായ്ക്കൽ ഭക്ഷിക്കുമായിരുന്നു ഇലഞ്ഞി പഴം കഴിക്കുമായിരുന്നു അതേപോലെ മറ്റെതിര ആരിവേപ്പിൻ്റെ ഇലപറിച്ച് തിന്നുമായിരുന്നു മഞ്ഞളെടുത്ത് വായിലിട്ട് ചവച്ചു തിന്നുമായിരുന്നു ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുമായി നടന്നിട്ട് ഒരു ദിവസം ഗുരുദേവൻ പറയുന്നു വിശന്നിട്ട് സഹിക്കാനാകുന്നില്ല അർദ്ധരാത്രിയായി ഇറങ്ങി നടന്നു തൊട്ടടുത്തൊരു വീടിൻ്റെ തൊഴുത്തിലെ പശുവിനെ കെട്ടുന്നിടത്തേക്കെത്തി അവിടെ ചെന്നപ്പോൾ ആ പശുവിന് കൊടുത്ത ഭക്ഷണത്തിന്റെ അവശിഷ്ടം അഥവാ കാടിവെള്ളത്തിൽ തൻ്റെ മുണ്ടിട്ട് കോരിയെടുത്തപ്പോൾ കിട്ടിയ വറ്റ് ഞാൻ എൻ്റെ കയ്യിൽ എടുത്തത് കഴിച്ചിട്ട് എൻ്റെ ക്ഷുത്തടക്കാൻ തയ്യാറായി എന്ന് ലോകത്തോട് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ പുരുഷാകൃതി പൂണ്ട ധ ധർമ്മമോ നരദിവ്യാകൃതി പൂണ്ട ദൈവമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻമുത്ത് രത്നമോ ഇതിനെയല്ലേ വള്ളത്തൊൾ ശ്രീനാരായണ മേനോൻ ചോദിച്ചത് പുരുഷാകൃതി കൊണ്ടുവന്ന ധർമ്മമാണോ ഇത് നരദിവ്യാകൃതി കൊണ്ടുവന്ന ദൈവമാണോ ഇത് ഇതൊന്നുമല്ല പരമേശ്വന്റെ പവിത്ര പുത്രനാണോ കരുണാവാൻ നബിമുത്ത് രത്നമാണോ ജീസസാണോ ബുദ്ധനാണോ മുഹമ്മദ് നബിയാണോ ശ്രീനാരായണ ഗുരുദേവൻ അതല്ല ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണോ എന്ന് ചോദിക്കുന്നിടത്തേക്കെത്തിയെങ്കിൽ അതാണ് ധർമ്മം അതായിരുന്നു യാഥാർത്ഥ്യം ആ മലയുടെ മുകളിൽ പോയി തപസ് ചെയ്യുകയാണ് മരുത്വാമലയിൽ തപസ് ചെയ്യുകയാണ് തപസ്സിൻ്റെ തുടക്കത്തെക്കുറിച്ച് ഗുരുദേവൻ പറയുന്നത് ഞാനൊരു ദിവസം പിഞ്ചുകുഞ്ഞായിരിക്കുമ്പോൾ നടന്നു വരുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വൃദ്ധ സ്ത്രീയും മരണപ്പെട്ടു ഒരു പക്ഷേ നിങ്ങൾക്കറിയുന്ന ചരിത്രങ്ങളാകാം ആ മരണപ്പെട്ടു പോയ സ്ത്രീയുടെ മരണത്തിൻ്റെ പേരിൽ എല്ലാവരും രണ്ട് മൂന്ന് ദിവസം ഭയങ്കര കരച്ചിലും ദുഃഖാചരണവും കണ്ടു ഒരു ദിവസം ഞാൻ വരുമ്പോൾ അവിടെ ഭയങ്കര പൊട്ടിച്ചിരിയും ആഹ്ലാദവും കണ്ടു ഒരാഴ്ചയാകുന്നതിന് മുമ്പ് ആ അമ്മ മരണപ്പെട്ടു പോയ വീട്ടിലെ ദുഃഖമടങ്ങി എന്തുകൊണ്ടാണ് ഇവർക്ക് സന്തോഷമുണ്ടായത് പിഞ്ചു കുഞ്ഞാണ് ആ കുഞ്ഞവിടെ നിന്നും നടന്നു ഒരു കുറ്റിക്കാട്ടിൽ പോയി ഒറ്റയ്ക്കിരുന്നു ഇരുന്നിട്ട് ചിന്തിക്കുകയാണ് അവരെന്തുകൊണ്ടാണ് ആദ്യം കരഞ്ഞത് പിന്നീട് ചിന്തിച്ചു എന്തുകൊണ്ടാണ് അവർ പിന്നീട് ചിരിക്കാനും ആഹ്ലാദിക്കാനും തുടങ്ങിയത് ഗുരുദേവന്റെ ഈ ചിന്താധാരകളിലായി മുഴുകിയപ്പോൾ വൈകുന്നേരമായിട്ടും കുഞ്ഞിനെ കാണാതെ ബന്ധുമിത്രാദികൾ ഒന്നടങ്കം അന്വേഷിച്ചിറങ്ങിയപ്പോൾ ആ വഴി വന്ന ഒരു പുലയ ചെറുക്കൻ പറയുകയുണ്ടായി കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞ് ഒളിച്ചിരിപ്പുണ്ട് നാണു പോയി പിടിച്ചുകൊണ്ട് വന്നുകൊള്ളുക അങ്ങനെ അവിടെ ചെന്നിട്ട് ആ നാണു വന്ന നാരായണനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ മോൻ എന്തിനാണ് അവിടെ പോയിരുന്നത് എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ ആ കുട്ടി ചോദിച്ചു ആ വീട്ടിലെ ആൾക്കാർ അവിടുത്തെ വല്യമ്മ മരിച്ചപ്പോഴെന്താണ് ആദ്യം കരഞ്ഞത് പിന്നീട് എന്തുകൊണ്ടാണ് അവർ ചിരിച്ചത് ജനിച്ച ആ സമയത്ത് കരഞ്ഞിട്ടില്ലാത്ത വിശന്നിട്ട് ഒരിക്കൽ പോലും കരഞ്ഞ് അമ്മയെ ശല്യപ്പെടുത്തിയിട്ടില്ലാത്ത പാല് കുടിക്കുന്നതിന് വേണ്ടി കരച്ചിൽ ഒരിക്കലും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഓർമ്മ വയ്ക്കുന്ന കാലം വരെയും ഒന്നിനു വേണ്ടിയും നിർബന്ധം പിടിക്കാതെ കരച്ചിൽ പോലുമില്ലാതെ കഴിഞ്ഞിരുന്ന നാണു ജനിച്ച ഉടനെ ഒരു ജഡം കിടക്കുന്നത് പോലെ കണ്ടിട്ട് വയറ്റാട്ടിയും മറ്റുള്ളവരും പറഞ്ഞു കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ട് അതിൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല കരയുന്നില്ല കരയാതിരുന്ന നാണു സംസാരിക്കാതിരുന്ന നാണു അതല്ലെങ്കിൽ അവരുടെ മുന്നിൽ ശബ്ദം പുറപ്പെടുവിക്കാതിരുന്ന ആ നാണു പിന്നീട് നരന്മാറി നാരായണനായി മാറിയപ്പോൾ ലോകത്തിലെ അറുപതിൽ പരം ഗ്രന്ഥങ്ങളെ രചിച്ചുകൊണ്ട് സംസ്കൃതത്തിലും തമിഴിലും മലയാളത്തിലും മലയാളത്തിലുമുടനീളം നിരവധി ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ സമർപ്പിച്ചിട്ട് അവസാനത്തെ ഗ്രന്ഥം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോടൊപ്പം നടന്നുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ യതിവര്യനായി നിലകൊണ്ടിരുന്ന അത്യുന്നതനായ മരു തിരുവണ്ണാമലയിലെ രമണ മഹർഷിയുടെ ചാരത്ത് പോയിരുന്നു കൊണ്ട് തൻ്റെ രചന പൂർത്തിയാക്കി ദർശനമാലയെന്ന മഹനീയമായ ഗ്രന്ഥം ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച അതേ ശ്രീനാരായണ ഗുരുദേവൻ ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വങ്ങളും ധർമ്മങ്ങളും വളരെ വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യനായിരുന്ന വിദ്യാനന്ദ സ്വാമികളോട് ദർശനമാലയെക്കുറിച്ച് പറഞ്ഞ ഒരു വലിയ കാര്യം ശിഷ്യന്മാരൊന്നടങ്കം പറഞ്ഞു അങ്ങ് ഞങ്ങൾക്കൊരു സംസ്കൃത ഗ്രന്ഥം രചിച്ചു തരണം ഉടനെ ഭഗവാൻ ചോദിച്ചത് ഗീതയില്ലേ നിങ്ങൾക്ക് വായിക്കാൻ അതേപോലെ തന്നെ ഒരുപാട് ഉപനിഷത്തുകളില്ലേ മറ്റുതര ഗ്രന്ഥങ്ങളില്ലേ അതൊക്കെ പോരെ ഇനി എന്തിനാണ് ഞാനായിട്ടൊരു ഗ്രന്ഥം നിങ്ങൾക്ക് നൽകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങയുടെ ഉള്ളിലുള്ള യഥാർത്ഥ ദൈവീക തത്വങ്ങളെ ഈ അറിയപ്പെടണം അതുകൊണ്ട് സംസ്കൃതമാണ് അതിനുള്ള ഉപാധി ആ സംസ്കൃത ഭാഷയിൽ അങ്ങൊരു ഗ്രന്ഥം രചിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൂടിയ എല്ലാവരോടും പറഞ്ഞു നിങ്ങളിലൊരാൾ പേപ്പറും പെൻസിലും എടുത്തുകൊള്ളുക ഞാനൊരു ശ്ലോകം ചൊല്ലും ഒരു തവണ മാത്രമേ ചൊല്ലുകയുള്ളൂ അതപ്പോൾ തന്നെ ബൈഹാട്ടാക്കിയിട്ട് ആ ശ്ലോകത്തെ രേഖപ്പെടുത്തണം അല്ലെങ്കിൽ അപ്പോൾ തന്നെ അത് എഴുതി വെക്കണം അങ്ങനെ ഞാൻ ചൊല്ലിത്തരുന്ന ശ്ലോകങ്ങളെയെല്ലാം ഞാൻ പറയുമ്പോൾ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കണം അതായിരിക്കും ആഗ്രഹിക്കുന്ന ഗ്രന്ഥം അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൽപ്പന പ്രകാരം വിദ്യാനന്ദ സ്വാമികളതിന് വേണ്ടി തയ്യാറാകുകയാണ് ആ കൂടെയുള്ള ശിഷ്യന്മാരുമുണ്ട് ഓരോ ഘട്ടങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വിദ്യാനന്ദ സ്വാമികളോട് പറയും എഴുതിക്കൊള്ളുക എഴുതാൻ തയ്യാറാകുമ്പോൾ ഓരോന്നും വളരെ മനോഹരമായ രൂപത്തിൽ ചൊല്ലിക്കൊടുക്കും അങ്ങനെ ചൊല്ലി ചൊല്ലി തിരുവണ്ണാമലയിലെത്തി രമണ മഹർഷിയുടെ ജാരത്ത് നടന്നുകൊണ്ട് ബാക്കി പൂർത്തിയാക്കുകയാണ് അവസാനത്തെ പത്ത് വരികൾ ചൊല്ലിക്കൊടുത്തിട്ട് ആ മഹനീയമായ കാവ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വിദ്യാനന്ദ സ്വാമികളോട് ചോദിച്ചു ഞാൻ ഇതുവരെയും ചൊല്ലിത്തന്ന ശ്ലോകങ്ങൾ ദിവസങ്ങളായി ആഴ്ചകളായി ചൊല്ലിത്തന്ന ശ്ലോകങ്ങളെക്കുറിച്ച് ഗുരുദേവൻ ചോദിച്ചു ഇപ്പോൾ നൂറെണ്ണമായിട്ടില്ലേ എണ്ണി നോക്കൂ അപ്പോൾ കറക്റ്റ് എണ്ണി നോക്കിയപ്പോൾ നൂറെണ്ണമായി അതിലെ ഓരോ പത്ത് പത്ത് ശ്ലോകങ്ങളും വേർതിരിക്കുക ഓരോ ശ്ലേ ശ്ലോകത്തിനും നാമം നൽകി ആ ശ്ലോകങ്ങളുടെ സമാഹാരത്തിന് ദർശനമാല എന്ന പേരും നൽകുകയും ആ ദർശനമാലയിൽ ഒരു കുഞ്ഞ് ഭൂമിയിൽ ഉടലെടുക്കുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്താണെന്നാണ് ആദ്യം പറയുന്നത് പ്രപഞ്ചം എങ്ങനെയാണ് ഉത്ഭവിച്ചുണ്ടായത് ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യവും അത് തന്നെയാണ് എല്ലാ തത്വവിചാരങ്ങളും എല്ലാ ധർമ്മങ്ങളും എല്ലാ സയൻറ്റിസ്റ്റുകളും വലിയ വലിയ ബിഗ് ബിഗ് ബ്ലാസ്റ്റ് പോലും സ്വിറ്റ്സർലൻഡിൽ നടത്തിയത് ഈ മഹത്തായ അണുവിസ്ഫോടനമെന്ന പേരിൽ ലോകത്തിലാദ്യമുണ്ടായ ഉദയത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയാണ് സൂര്യൻ്റെ ബാക്ക് സൈഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് സൂര്യൻ്റെ ബാക്കിലുള്ള വലിയ ബ്ലാക്ക് ഹോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അഗാധമായ ഗർഭം ആ ഗർഭം എന്തിൻ്റെ പ്രതീകമാണെന്നറിയാൻ വേണ്ടിയാണ് കൃത്യമായിട്ട് പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഗുരുദേവൻ സയൻറ്റിസ്റ്റുകളോട് പറഞ്ഞു ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയായി നിലകൊള്ളുന്ന സൂര്യാംശത്തിൽ നിന്നും പൊട്ടിവിടർന്ന ബാക്ക് സൈഡാണ് പിന്നീട് പ്രപഞ്ചത്തിലെ ഭൂമിയായി മാറുന്നത് ആ പ്രപഞ്ചം തന്നെയാണ് അതേ സൂര്യനെ വലം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് സൂര്യനോ ചലിക്കുന്നില്ല നമ്മൾ നോക്കുമ്പോൾ ഡെയിലി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യനെയാണ് കാണുന്നതെങ്കിൽ സൂര്യനെയല്ല നാം കാണുന്നത് ഉദയവും അസ്തമയവും നമുക്ക് മുന്നിലാണ് സൂര്യനാണെങ്കിലോ നിശ്ചല ചിത്തനായി അല്ലെങ്കിൽ നിശ്ചല ഗ്രഹമായി നിലകൊള്ളുകയാണ് ആ സൂര്യനിലേക്കെല്ലാം ആകർഷിക്കപ്പെടുകയാണ് ആ ആകർഷിക്കപ്പെടുന്ന സർവ്വതും സൂര്യനെ വലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും ലഭ്യമായ പ്രപഞ്ചോൽപത്തി ഒരു അണുവിസ്ഫോടനം പോലെ അഥവാ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരമ്മയുടെ ഉദരത്തിലേക്കൊരു കുഞ്ഞിൻ്റെ തുടക്കം എപ്രകാരമാണോ സാധ്യമാകുന്നത് അതുപോലെയാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിലെ ആ രാസലീലയിലെ രസതന്ത്രത്തിൻ്റെ അവസാനമാണ് ഓർഗാസമെങ്കിൽ ഓർഗാസത്തിൻ്റെ പൂർണ്ണതയിലുണ്ടാകുന്നത് സ്ഫോടനമാണ് ആ സ്ഫോടനത്തിൽ നിന്നും പിന്നീടുണ്ടാകുന്നത് അണുവിസ്ഫോടനങ്ങൾ പോലെ പൊട്ടിത്തെറികളാണ് അതിൽ നിന്നും ഒരെണ്ണം മാത്രം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ യോഗ്യതയുള്ളതായി മാറുകയും ബാക്കിയെല്ലാം പുറന്തള്ളപ്പെടുകയും ചെയ്യുകയാണ് ആ ഒരു അണുവും ആ ഒരു ബീജത്തുള്ളിയും ആ അണ്ഠവും ചേർന്നിട്ടുണ്ടാകുന്ന ഒരു നിർമ്മിതിയാണ് പിന്നീട് ലോകത്തിലെ ആദ്യത്തെ ഫാക്ടറി ആയിട്ട് അമ്മയുടെ ഉദരം മാറുകയാണ് അമ്മയുടെ ഗർഭാശയം പാകപ്പെടുകയാണ് പ്ലാസൻ്റെയിൽ അതിനു മനോഹരമായ ഒരു രൂപ പരിണാമം ഉണ്ടാവുകയാണ് അവിടുന്ന് ആണ് രാമായണത്തിൽ സമ്പാദിയും അതേപോലെ തന്നെ ജഡായുവും തമ്മിലുള്ള സംഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ വിഷയം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും കൃഷ്ണിൻ്റെ പുരാണത്തിൽ ഇത് മനോഹരമായി നമുക്ക് വായിക്കാൻ കഴിയും അഥവാ ബുദ്ബുദ്ധകാരത്തിൽ നിന്നും തുടങ്ങി പിന്നീട് അത് രക്തക്കട്ടയിലേക്ക് മാറി മാംസ കഷ്ണമായി മാറി അതിലേക്ക് പിന്നീട് എല്ല് കള കടന്നു വരികയും എല്ലുള്ള മാംസബിഡമായി മാറുകയും രൂപപരിണാമം രൂപപരിണാമുണ്ടാകുകയും വാൽമാക്രിയിൽ നിന്ന് തുടങ്ങി നായയുടെ രൂപത്തിലൂടെ വളർന്നു അവസാനം നാല് മാസവും പത്ത് ദിവസവും ആകുമ്പോഴേക്കും ഒരു സമ്പൂർണതയുടെ അടയാളമായി മാറുകയും ഇരുന്നൂറ്റി എൺപത് ദിവസക്കാലം അമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞ് ഇരുന്നൂറ്റി എൺപതിനെ പൂർത്തിയാക്കിയിട്ട് ഭൂമിയിലേക്ക് ജനനമെടുത്ത് ഇരുപത്തിയെട്ട് നാളുകൾ പിന്നിടുമ്പോൾ ആ ഇരുന്നൂറ്റി എൺപതിനെ ഒന്നുകൂടി അനുസ്മരിച്ചുകൊണ്ട് നൂലുകെട്ട് വീണ്ടും കെട്ടിക്കൊടുത്തിട്ട് പൊക്കിൽ കൊടി ബന്ധത്തിന്റെ അനുസ്മരണം ഒരിക്കൽ കൂടി ആ കുഞ്ഞിന് നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രതിഭാസമാണ് അല്ലെങ്കിൽ ഒരു പ്രജനന പ്രക്രിയയാണ് പ്രസവം എന്നുള്ളത് അതാണൊരു ബിഗ് ബ്ലാസിന് തുല്യം പ്രപഞ്ച ഉൽപ്പത്തിയുടെ തുടക്കം ഒരു കുഞ്ഞിൻ്റെ വരവ് ഭൂമിയിലേക്ക് പ്രകാരമാണോ ആ രൂപത്തിലാണ് ഈ പ്രപഞ്ചം ലോകത്തിലേക്ക് ഉദയം ചെയ്തു വന്നത് ജലമായി മാത്രം നിന്നിടത്തു നിന്നും ഭൂമി മുകളിലേക്ക് ഉയർന്നു വരികയും ആ ഭൂമിയിൽ നിന്ന് തന്നെ സർവചരാചരങ്ങളും ഭൂമിയിൽ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കടന്നു വരികയും ജീവജാലങ്ങളും ഉറുമ്പുകളും പ്രാണികളുമെല്ലാം അവിടെ ഉണ്ടാവുകയും അതിലേക്കായിട്ടും മനുഷ്യൻ പ്രസവിക്കപ്പെടുകയല്ല ഉടലെടുത്തു വരികയും ചെയ്തപ്പോ ആ ഉടലെടുത്തു വന്നവനെ ലോകമാദ്യമായി വിളിച്ചു ശങ്കരനാരായണനദവാ മാതാ ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവാനവ സർവോ സമസ്തോ ഭുവനത്രയം ആകാശമാകുന്ന മേൽക്കൂരയ്ക്ക് താഴെ ഭൂമിയാകുന്ന വിരിപ്പിടത്തിന് മുകളിലുള്ള സർവമാന മനുഷ്യരുടെയും പിതാവ് ഒരേ ഒരു ശങ്കരനാണ് ഒരേ ഒരു പരമേശ്വരനാണ് മഹാദേവനാണ് ഒരേ ഒരു അമ്മയാണിത് അതാണ് ലോകത്തിൻ്റെ ശക്തിയായിട്ട് ആദിപരാശക്തിയായിട്ട് നിലകൊള്ളുന്നത് ആ ഒരൊറ്റ അച്ഛൻ്റെയും ആ ഒരൊറ്റ അമ്മയുടെയും സന്തതികളായി ഭൂമിയിൽ നിന്നും വന്നവരിലേക്ക് എത്രയോ കാലങ്ങൾ തുടർച്ചയായിട്ട് ഉടലെടുത്തു വരികയായിരുന്നു മാനവ വൃന്ദമന്നടങ്കം ഓരോ ഇടങ്ങളിലും ഞാനതിനൊരു ഉദാഹരണം പറയാം നമ്മുടെ ബ്രഹ്മദേവൻ്റെ പേരിലുള്ള ബ്രഹ്മാവിൻ്റെ പേരിലുള്ള ക്ഷേത്രം ലോകത്തിൽ ലോകത്തിലൊരിടത്ത് മാത്രമാണുള്ളത് ആ ക്ഷേത്രം പുഷ്കറിലാണുള്ളത് പുഷ്കർ അറിയുമോ അറിയാം രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ അജ്മീർ ജില്ലയിൽ അല്ലെങ്കിൽ അജ്മീർ ദർഗയുടെ മുകളിൽ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മലമുകളിലേക്ക് യാത്ര ചെയ്താൽ അവിടെ കാണുന്ന മനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയമാണ് ബ്രഹ്മദേവൻ്റെ ലോകത്തിലുള്ള ഏക ക്ഷേത്രം ഞാൻ പോയിട്ടുണ്ട് അവിടെ ആ ബ്രഹ്മദേവൻ ആദ്യമായിട്ട് ഉദയം ചെയ്തത് പുഷ്കർ എന്നാൽ പതിനായിരം താമര ഒന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഇടമെന്നാണ് പതിനായിരക്കണക്കിന് താമരകൾ അതിലൊരു താമരയുടെ മുകളിലായിരുന്നു ബ്രഹ്മദേവൻ ഉദയം ചെയ്തിങ്ങനെ കുഞ്ഞായി കഴിയുന്നത് എത്രയോ കാലം അങ്ങനെ കഴിയുമ്പോൾ മഹാവിഷ്ണു അവരുടെ മുന്നിലേക്ക് വരികയാണ് ആ മഹാവിഷ്ണു വന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് ഭൂമിയിലേക്ക് നിർത്തിയപ്പോൾ യുവകോമളനായ സുന്ദരനായി ബ്രഹ്മദേവൻ മാറുകയാണ് സൃഷ്ടിയുടെ ഉപജ്ഞാതാവായ അല്ലെങ്കിൽ സൃഷ്ടിയുടെ നിദാനമായി നിലകൊള്ളുന്ന ബ്രഹ്മദേവന്റെ ഉദയം പുരാണങ്ങളിൽ പഠിപ്പിക്കുന്നു ഈ രൂപത്തിൽ മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ നിന്നപ്പോൾ സംസാരിക്കാനാകുന്ന ആ മനുഷ്യൻ ആദ്യമായി ചോദിച്ചു അങ്ങാരാണ് മഹാവിഷ്ണു പറഞ്ഞു ഞാനാണ് നിന്റെ അച്ഛൻ ഉടനെ ബ്രഹ്മദേവൻ പറഞ്ഞു ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല നീ പിതാവാണെന്നുള്ളത് അംഗീകരിക്കാനാകില്ല എന്ന് പറയുകയും സംസാരമാവുകയും തർക്കമാവുകയും അവിടുന്ന് ഒരു യുദ്ധം ആരംഭിക്കുകയും ചെയ്തുവെന്ന് ഹിന്ദു വിജ്ഞാനകോശം ഹൈന്ദവ വിജ്ഞാനകോശത്തിൽ ഡോക്ടർ ലീലാദേവിയെ പോലെയുള്ളവർ വാല്യങ്ങളുള്ള വലിയൊരു ഗ്രന്ഥമാണ് അതിൽ രേഖപ്പെടുത്തി വച്ചത് കാണാൻ കഴിയും ഹൈന്ദവ വിജ്ഞാനകോശം കോശം അങ്ങനെ രണ്ടുപേരും തർക്കമായി യുദ്ധമായി ഒരാൾ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു ഒരാൾ പശുപാതാസ്ത്രം ഉപയോഗിച്ചു ഈ രണ്ടസ്ത്രങ്ങളെയും ഉപസംഹരിക്കാനാകാതെ വിഷണ്ണരായി നിസ്സഹായരായി ഇവർ നിൽക്കുമ്പോൾ ഇവരുടെ മുന്നിൽ ഒരു സ്തൂപം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഒരു വലിയ സ്തൂപം ഇതിന്റെ തുടക്കം അന്വേഷിച്ച ഒരാൾ പറവയുടെ രൂപത്തിൽ മുകളിലേക്കും പന്നിയുടെ രൂപത്തിൽ ഒരാൾ ഭൂമിയുടെ അടിയിലേക്കും പോവുകയാണ് ഇങ്ങനെ പോയി 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 ഇതിന്റെ തുടക്കവും ഒടുക്കവും കാണാനാകാതെ വന്നിട്ട് നിരാലംബരായി നിസ്സഹായരായി മടങ്ങി വരുമ്പോൾ അതേ സ്തൂപത്തിന്റെ സ്ഥാനത്ത് കാണുന്നതൊരു ലിംഗമാണ് ശിവലിംഗം ആ ശിവലിംഗത്തിൽ രണ്ടാളും കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മഹേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു വന്നാണ് അവിടെ നിന്ന് പറഞ്ഞു പിതൃത്വത്തിൻ്റെയും പുത്രൻ്റെയും പേരിൽ നിങ്ങളാരും തർക്കിക്കണ്ട ഇവിടുത്തെ സൃഷ്ടിയും സ്ഥിതിയും ആദിയും അന്തവുമായിട്ട് നിലകൊള്ളുന്നത് ലോകത്തിൽ ഒരിക്കലും മരണമില്ലാതെ നിലകൊള്ളുന്നത് ബ്രഹ്മാംശമാണ് ആ ബ്രഹ്മാംശത്തിൻ്റെ മനുഷ്യരൂപമാണ് ഈ പിതൃത്വമായി നിലകൊള്ളുന്ന വ്യക്തിത്വമായ ഞാൻ അങ്ങനെ ഭഗവാനെ സ്മരിക്കാൻ പറയുകയും പഞ്ചാക്ഷരി മന്ത്രം അവർക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു പഞ്ചാക്ഷരി മന്ത്രം ഏതാണ് ഏ പറഞ്ഞു ഓം ഓം നമശിവായ ഇത് ജപിച്ചുകൊള്ളാൻ പറഞ്ഞു ആരോടും ബ്രഹ്മദേവനോടും മഹാവിഷ്ണുവിനോടും ഇത് കൽപ്പിക്കുകയും ആ കൽപ്പിക്കപ്പെട്ട ദിനം ഇപ്പിൽക്കാലത്ത് ശിവരാത്രിയായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം ശിവരാത്രിക്ക് ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് ഇതിനോടനുബന്ധമായ ചരിത്ര സത്യങ്ങൾ ഒരുപാടുണ്ട് കാളകൂട വിഷം അതിൽപ്പെട്ടതാണ് നീലകണ്ഠനായി മാറിയത് അതിൻ്റെ ഭാഗമാണ് കഴുത്തിന് പാർവതീദേവി പിടിച്ചത് അതിലെ ഒരു ചരിത്ര പ്രധാന സംഭവമാണ് അങ്ങനെ അന്ന് ഉറക്കമിളച്ചിരുന്നും എല്ലാവരും പ്രാർത്ഥിച്ചും ലോകത്തിൻ്റെ നാശത്തിൽ നിന്നും ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ ശിവരാത്രിയിൽ പ്രാർത്ഥിച്ചത് എന്നും ഇന്നും ലോകത്തിൽ ശിവരാത്രി ആഘോഷിക്കുന്ന സർവമാന മനുഷ്യരും ഉറക്കമിളച്ചു പ്രാർത്ഥിക്കുന്നത് നീലകണ്ഠനിൽ വന്നു ചേർന്ന ആ വിഷം ഇന്നും ലോകത്തിലൊരിടത്തും വിഷമായി മാറാതെ സർവലോകത്തിനും എപ്പോഴും ശാന്തിയും സമാധാനവും ലഭ്യമാകാനാണ് സനാതനധർമ്മ വിശ്വാസികൾ ശിവരാത്രിയിൽ ആഘോഷിക്കേണ്ടത് എന്നും പിന്നീട് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഭാരതീയരെ പഠിപ്പിച്ചു അഥവാ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു രാജ്യമെന്നടങ്ങ മുറക്കമിളച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പേരാണ് ശിവരാത്രി വ്രതം അന്നാണ് കന്യകമാർ പ്രാർത്ഥിച്ചാൽ അവർക്ക് നല്ല വരന്മാരെ ലഭ്യമാകും വിവാഹം കഴിഞ്ഞവർ പ്രാർത്ഥിച്ചാൽ നല്ലവരായ സന്തതികളുണ്ടാകും അതേപോലെ ചെറുപ്പക്കാർ പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തിന് ഐശ്വര്യമുണ്ടാകും ഭഗവത് സാന്നിധ്യമുണ്ടാകും നിരവധി അനുഗ്രഹങ്ങൾ സമർപ്പിക്കപ്പെട്ട ദിനം മരുത്വാമലയിൽ ആ നൂറുകണക്കിന് ആൾക്കാർ കടന്നു വരികയാണ് ആ മരുത്വാമലയിലേക്ക് തൊട്ടടുത്ത് താഴെയുണ്ടായിരുന്ന പാപ്പിയമ്മ എന്ന പേരിലുള്ള ഒരമ്മ അവരുടെ ഭർത്താവാണെങ്കിൽ വില്ലേജിലെ ഓവർസീറാണ് അവർക്ക് ഭഗവാനോട് വല്ലാത്ത ഇഷ്ടമുണ്ടായി ഗുരുദേവനോട് ഇഷ്ടമുണ്ടായപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു എന്നും ആ സ്വാമി കയറിപ്പോകുന്നില്ലേ ആ മലയുടെ മുകളിലേക്ക് അദ്ദേഹം നടന്നു പോകുന്ന വഴി നമുക്കൊന്ന് നന്നായിട്ട് വെട്ടിത്തെളിച്ചു കൊടുക്കാം കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ലൊരു വഴിയാക്കി കൊടുക്കാം അതിന് അങ്ങ് കുറേ ആൾക്കാരെ വിളിക്കണം അങ്ങനെ താഴെയുള്ള പണിക്കാരെയെല്ലാം വിളിച്ചു ചേർത്തു അവർക്ക് ഭക്ഷണവും കാശും കൊടുത്തിട്ട് മരുത്താമലയിലേക്ക് റോഡ് വെട്ടുന്നതിന് നേതൃത്വം നൽകിയത് ഈ സ്ത്രീയാണ് അങ്ങനെ നേതൃത്വം നൽകി മുകളിലേക്ക് എത്തിയിട്ട് മുകളിലേക്കെത്തിയിട്ട് ഭഗവാൻ്റെ തിരുമുന്നിലേക്കെത്തുമ്പോൾ കാണാം ഭഗവാന്റെ ഇടതും വലതും രണ്ട് സൈഡുകളിലായിട്ട് രണ്ട് പുലികൾ കാവലിരിക്കുന്നു ഒക്കെ ചാടി ഇറങ്ങി ജീവനും കൊണ്ടോടാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങളാരും ഭയപ്പെട്ടു പോകണ്ട തിരിച്ചു കയറി വന്നുകൊള്ളുക മരുത്വാമലയിൽ ശ്രീനാരായണ ഗുരുദേവന് കാവലായിട്ട് നിന്നിരുന്നത് ഈ പുള്ളിപ്പുലികളും ജന്തുക്കളും കാട്ടുപോത്തും കാട്ടാനയും ഒക്കെയായിരുന്നു അവരായിരുന്നു കായികനികളും ഭക്ഷണങ്ങളും അവിടെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ഗുരുദേവൻ അവരെ ഭയമില്ല അവർക്കാണെങ്കിൽ ഗുരുദേവനോട് വല്ലാത്ത അനുകമ്പയും ഇഷ്ടവുമായിരുന്നു അതേ മൃഗങ്ങൾ തന്നെ കാലം മാറി വന്നപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ജനതയുടെ നേരെ അവരുടെ റേഷൻ കടയിലെ അരി കവർന്നെടുക്കുകയും രാവിലെ ചക്കയിടുകയും അതേപോലെ വീടുകളിൽ കയറി മോഷണം നടത്തുകയും ചെയ്യേണ്ടുന്ന ഗതികേടിലേക്ക് മാറിപ്പോയപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുചാർത്തി ആ ആനകൾക്ക് ഇന്ന് ചിപ്പ് കൊടുത്തിട്ട് കാട്ടിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി അവരെ ഇറക്കി വിടുകയും ക്യാമറ ഫിറ്റ് ചെയ്യുകയും കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ചിലവഴിച്ചിട്ട് ഈ ജീവികളുടെ പിന്നാലെ നടന്നു പോവുകയും ചെയ്യുന്ന ആധുനിക മനുഷ്യനോട് നമുക്ക് പറയുവാനുള്ളത് ശ്രീനാരായണ ഗുരുദേവധർമ്മം ഒരിക്കൽ കൂടി പുലരുകയും നിലനിർത്തുകയും ചെയ്യാൻ തയ്യാറാകണം ഗുരുദേവനെ സ്നേഹിച്ച അതേ ജന്തുക്കൾ ആധുനികരായ നമ്മെ എന്തുകൊണ്ട് ഭയപ്പെട്ടിട്ട് അക്രമിക്കാൻ വരുന്നുവെന്ന് മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ രണ്ടും രണ്ട് തട്ടിലാണ് നിലകൊള്ളുന്നത് ഗുരുദേവൻ എന്ന ആ മഹാശക്തിയെ ഒരു തട്ടിൽ വെക്കുകയും ഇപ്പുറത്തുള്ള ഈ ശാഖയിലെ പതിനഞ്ച് പതിനെട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാം നമ്പർ ശാഖയിലെ നൂറ്റി അൻപതോളം വരുന്ന വീടുകളിലെ സർവമാന ഭക്തരെയും ഇപ്പുറത്തെ തട്ടിലും വെച്ചാൽ തട്ടിൽ തൂക്കം തൂങ്ങുന്നത് ശ്രീനാരായണ ഗുരുദേവനും മാത്രമായിരിക്കുമെന്നുള്ള വസ്തുത സാന്ദർഭികമായി നാം തിരിച്ചറിയണം എന്തേ കാരണം അവിടെ ഭക്തിയാണ് നിറഞ്ഞു നിൽക്കുന്നത് നമ്മളിലോ വ്യക്തിത്വം മാത്രമാണുള്ളത് നമ്മളിന്ന് വ്യക്തിപൂജ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അവരാണെങ്കിലോ ശക്തി പൂജ നടത്തിയിട്ടും അവരുടെ ശക്തിയെ ലോകത്തിനു മൊത്തം പ്രതിനിധാനം ചെയ്യുകയും പ്രദാനം ചെയ്യുകയും ചെയ്തത്വരായിരുന്നു അതുകൊണ്ടാണല്ലോ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കുന്നതിന് വേണ്ടി നിരവധി ആൾക്കാർ വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ആരും അറിയാതെ ഭഗവാൻ അവിടുന്ന് മുങ്ങിക്കളഞ്ഞു അവിടെ നിന്ന് മാറിപ്പോയി ഭഗവാൻ കാരണം നിവൃത്തിയില്ല തൻ്റെ തപസ്സും തൻ്റെ ധ്യാനവും ഒക്കെ ഈ വരുന്ന ഭക്തജനങ്ങൾ അവരുടെ വീട്ടിലെ പ്രശ്നവും മറ്റുള്ള വിഷയങ്ങളുമായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒന്ന് ഒഴിഞ്ഞു മാറി പിന്നീട് എന്ത് ചെയ്തു നേരെ നെയ്യാറിൻ്റെ തീരത്തേക്ക് പോയി പൊന്മുടി പുഴയുടെ തീരത്ത് പോയിട്ട് അരുവിപ്പുറത്തെ ഒരു കുറ്റിക്കാട്ടിൽ പോയി ഒളിച്ചിരുന്ന് അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ജനങ്ങളും മൊത്തം വണ്ടി പിടിച്ച് അവിടേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് അവിടെയും ഗുരുദേവനോട് അവലാദികൾ ബോധിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഇറങ്ങി വന്നിട്ട് അവരെ തൊഴുതു നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരൊറ്റ പ്രശ്നമാണുള്ളത് എന്താണത് നരന് നരൻ അശുദ്ധമാണ് പോലും ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും മനുഷ്യന് മനുഷ്യൻ തന്നെ അശുദ്ധമാണ് വഴിയിലൂടെ നടക്കുന്നത് പോലും അശുദ്ധമാണെന്ന് കരുതുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ എല്ലാ വിഭാഗങ്ങൾക്കും ആരാധനാലയവും ക്ഷേത്രങ്ങളുമുണ്ട് പക്ഷേ പോയ ഞങ്ങൾക്ക് ഇന്ന് ക്ഷേത്രങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിച്ച് തരണമെന്ന് ശ്രീനാരായണ അവർ ആവശ്യപ്പെട്ടപ്പോൾ ഗുരുദേവൻ പറഞ്ഞു നമുക്കും വേണം ഒരു ക്ഷേത്രം ശരി ഞാനതിനു വേണ്ടി ശ്രമിക്കാം താൻ ഉടുത്ത കൂടി തന്നെ ആ പുഴയിൽ ഏറ്റവും ആഴമുള്ള കയമുള്ള ഭാഗത്തേക്ക് ഗുരുദേവൻ മുങ്ങുകയായിരുന്നു അങ്ങനെ മുങ്ങി ഗുരുദേവൻ ഭയങ്കര ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു നമ്മൾ കരുതുന്ന രൂപത്തിലല്ല തപസ്സുകൊണ്ട് തപശക്തിയും അതോടൊപ്പം യോഗ കൊണ്ട് കായശക്തിയും നേടിയെടുത്ത മഹാത്മാവായിരുന്നു എത്രയോ മിനിറ്റുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഗുരുദേവൻ മുകളിലേക്ക് ഉയർന്നു വന്നത് അപ്പോൾ കയ്യിൽ ഒരു കറുത്ത ശിലയുണ്ടായിരുന്നു ആ ശിലയുമായി ഉയർന്നു വന്നിട്ട് ആ കൂടി തന്നെ അവരോട് പറഞ്ഞു ഇത് നമുക്ക് വേണ്ടി ഇവിടെ പ്രതിഷ്ഠിക്കാനുള്ള പ്രതിഷ്ഠയാണ് ഇത് ഭഗവത് ചൈതന്യമുള്ളതാണ് അതുകൊണ്ട് ഇതാണ് നമ്മുടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ട് ഒത്ത് കണ്ട നല്ലൊരു കരിങ്കല്ലിൻ്റെ പീഠത്തിൽ തന്നെ അതിനെ ഉറപ്പിക്കാൻ തയ്യാറായി അങ്ങനെ ഉറപ്പിച്ചു ആ പീഠ അവിടെ പീഠത്തിന് മുകളിൽ ആ ശിവലിംഗം സ്ഥാപിച്ചു കൊണ്ട് പറഞ്ഞു ഇതിന്ന് ശിവപ്രതിഷ്ഠയാണ് ഉത്തമമായ ഒരു ദിനത്തിലെ ഉത്തമമായ ഒരു കർമ്മമാണ് നാം ഇന്ന് നിർവഹിച്ചിരിക്കുന്നത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പ്രഖ്യാപനം നടത്തിയും ഉത്തമമായ ദിനം അന്ന് ശിവരാത്രിയായിരുന്നു ഉത്തമമായ കർമ്മം ശിവപ്രതിഷ്ഠ തന്നെയാണ് നടത്തിയത് ആ രണ്ടും അവിടെ നിർവഹിച്ചുകൊണ്ട് എന്നിട്ടാണ് അവിടുത്തെ ചുവരിൽ രേഖപ്പെടുത്തി വെച്ചത് ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാമിത് ഇതാണ് മാതൃകാസ്ഥാനം ഏതാണത് ഭാരതമാണോ അതല്ല അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടന്ന ആ ഇടം മാത്രമാണോ അതല്ല ശ്രീനാരായണീയരുടെ ഹൃദയങ്ങളാണോ അവരുടെ ഭവനങ്ങളാണോ ശ്രീനാരായണ ഗുരുദേവന്റെ ഹൃദയമാകുന്ന സന്നിധാനമാണോ ഇടവും ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകളെ തകർക്കപ്പെടുകയാണ് ഈ സംഭവം മലബാറിൽ ചർച്ചയായി മലബാറിൽ നിന്നും മൂസദിനെ പോലെയുള്ളവർ തലശ്ശേരിയിലെ മൂസദിനെ പോലെയുള്ളവർ അവിടെ എത്തിച്ചേർന്നു ഭഗവാനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് അവർ വന്നത് അവർ വന്ന് ചോദ്യം ചെയ്തപ്പോൾ ഭഗവാൻ ഇങ്ങനൊരു പ്രതിഷ്ഠ നടത്താൻ അഥവാ ശ്രീനാരായണ തിരുമൽ പാദങ്ങൾക്ക് ഇങ്ങനൊരു പ്രതിഷ്ഠ നടത്താനുള്ള യോഗ്യതയില്ല എന്നവർ വിലയിരുത്തി അവർ ചോദിച്ചു ശ്രീ ശിവപ്രതിഷ്ഠ നടത്താൻ നിങ്ങൾക്കാരാണ് അധികാരം നൽകിയത് നിങ്ങൾ തീയ്യനല്ലേ മലബാറിലെ ഭാഷയാണത് തീയൻ അവരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഞാൻ നിങ്ങളുടെ പ്രതിഷ്ഠയൊന്നും നടത്തിയിട്ടില്ലല്ലോ നാം നടത്തിയത് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് ആരെയാണ് പ്രതിഷ്ഠിച്ചത് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് ചിലർ പ്രസംഗിക്കുന്നതൊക്കെ ഈഴവശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് ജാതി പറയരുത് എന്ന് പറഞ്ഞ ഭഗവാൻ പിന്നീട് ജാതി ഒരിക്കലും ഉപയോഗത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടില്ല അതവിടുന്ന് തന്നെ പറയുന്നുണ്ട് ഞാൻ തിരുവണ്ണാമലയിൽ പോയ സമയത്ത് ആ തിരുവണ്ണാമലയിലെ രമണ മഹർഷിയുടെ അരികിൽ രണ്ട് മഹത് വ്യക്തിത്വങ്ങളെ കണ്ടു ഒരാളിൻ്റെ അരികിൽ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ അടുപ്പിക്കാൻ തയ്യാറായില്ല ഞാൻ മാറി നിന്നു രണ്ടാമത്തെ ആളിൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ ഒരു സങ്കോചവുമില്ലാതെ എന്നെ ചേർത്ത് പിടിച്ച് ചുംബനം നൽകുകയും അടുത്തിരുത്തുകയും എനിക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്ത ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളായിരുന്നു അത് അതാണ് വ്യത്യസ്തത മറ്റേ ആളാണെങ്കിലോ ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്ന് ധരിച്ചുവശായ ആളാണ് ആ രണ്ട് വ്യക്തിത്വങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ട് തിരുവണ്ണാമലയിലെ ഉന്നതനായ കൗബീന വേഷധാരി മാത്രമായി നിലകൊണ്ടിരുന്ന രമണ മഹർഷി എന്ന മഹാത്മാവ് ലോകത്തിലെ അദ്വൈത തത്വങ്ങളുടെ ഉന്നതമായ സാരാംശത്തെ തൻ്റെ ജീവിതത്തിലൂടെ മാനവ സംസ്കൃതിക്ക് പഠിപ്പിച്ചു കൊടുത്ത മഹാത്മാവാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് നാഹം ദേഹം കോഹം സോഹം നാം എല്ലാം ചോദിക്കുമല്ലോ എന്താണ് അഹം എന്താണ് അവയർനെസ് എന്താണ് സ്വബോധം അല്ലെങ്കിൽ എന്താണ് സ്വത്വബോധം എന്താണ് അയമാത്മാ ബ്രഹ്മ എന്ന് ചൊല്ലുന്നത് എന്തിനെയാണ് പ്രജ്ഞാനാം ബ്രഹ്മ എന്ന് പറയുന്നത് എന്തിനെയാണ് തത്വമസി എന്ന് വിളിക്കപ്പെടുന്നത് നാം ഓരോരുത്തരും ചിന്തിക്കാറുണ്ട് പക്ഷേ ഭഗവാൻ രമണ മഹർഷി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അഹം എന്നാൽ ദേഹം അല്ല ദേഹമല്ല അല്ല ഹം എന്നുള്ളതിനോടൊപ്പം ഇച്ഛകളുടെ ഉടമയായ ശരീരം ചേർന്നു വന്നപ്പോൾ അത് ദേഹമായി മാറിയതാണ് പക്ഷേ അഹം എന്നുള്ളത് ഏകത്വത്തിൻ്റെ അകാരം ചേർന്ന് നിൽക്കുന്ന ആ ദൈവീകതയുടെ ഉന്നതമായ നാമമാകുന്നു ഹം ആ അഹം എന്നുള്ളതാണ് നമ്മുടെ ഹൃദയമായി വാണരുള്ളുന്നത് അതില അതിലാണ് യഥാർത്ഥത്തിലെ ബുദ്ധി നിലകൊള്ളുന്നത് അതിൽ നിന്നാണ് സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നത് അഹത്തിൽ നിന്നാണ് ശക്തി ഉണ്ടാകുന്നത് വിശ്വാസമുണ്ടാകുന്നത് ആരാധന ഉണ്ടാകുന്നത് ആനന്ദമുണ്ടാകുന്നത് പരമാനന്ദമുണ്ടാകുന്നത് മനസ്സിൽ നിന്നല്ല മനസ്സും അഹവും രണ്ടാണ് മനസ്സും ബുദ്ധിയും രണ്ടാണ് ഹൃദയവും മനസ്സും രണ്ടാണ് ഇത് നാം തിരിച്ചറിയണം മനസ്സ് നമ്മളെ എപ്പോഴും ചതിക്കും മുസ്ലിയാർ നിർത്തിയിട്ട് വേണം ഇന്ന് പോയിട്ട് ബിഗ് ബോസ് കാണണമെന്ന് വിചാരിക്കുന്ന അമ്മമാരെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് മനസ്സ് എന്നാൽ ഈ പറയുന്നതിൽ ശ്രീനാരായണ ഗുരുദേവ ധർമ്മം തന്നെയാണല്ലോ എന്ന് വിചാരിക്കാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ പേരാണ് ബുദ്ധി ആ ബുദ്ധിയാണ് ദൈവീകത അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞതിന് ആഹം ദേഹം ഒരിക്കലും അഹം എന്നുള്ളത് ദേഹമല്ല പിന്നെയോ കോഹം പിന്നെന്താണ് സോഹം സോഹം അതാകുന്നു യഥാർത്ഥത്തിൽ തത്വമസി എന്ന് ഭഗവാൻ ശ്രീ അയ്യപ്പന്റെ സന്നിധാനത്തിലേക്ക് പതിനെട്ട് മടിയും കടന്ന് മുകളിൽ ചെന്നിട്ട് കണ്ണു മുറുക്കി അടച്ച് വിഗ്രഹത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ കണ്ണ് മുറുക്കി അടയ്ക്കും ശ്രീകോവിലിൻ്റെ മുന്നിൽ ഈ കണ്ണ് മുറുക്കി അടയ്ക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് അവിടെ യാത്ര ചെയ്തെത്തിയത് എന്ന് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഭഗവാന്റെ മുന്നിലെത്തും മുറുക്കി അടച്ചിട്ടാണ് ഭഗവാനെ തൊഴുതിട്ട് ഒരൊറ്റ സെക്കൻഡ് രണ്ട് സെക്കൻഡേ കിട്ടുകയുള്ളു പ്രാർത്ഥിക്കുന്നത് ആ രണ്ട് സെക്കൻഡ് കൊണ്ട് സർവ്വതം തൻ്റെ ഉള്ളിലേക്ക് വരികയാണ് അവിടെ പ്രാർത്ഥിക്കുകയാണ് കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ വന്നത് പാഴായി മോനെ തത്വം അസി തത്വം അസി അത് നീ തന്നെയാകുന്നു ഏതിനെയാണ് നീ തേടി വന്നത് അത് നിന്നെ തന്നെയാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെയല്ലേ കൈകൂപ്പുന്നത് നമ്മുടെ തള്ളവരൽ നമ്മളിലേക്ക് തന്നെയാണ് ആദ്യം മറ്റു വിരലുകൾ ആകാശത്തിലേക്കുമാണ് അപ്പോൾ ആദ്യം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തൊഴുകുന്നതോ മേലേക്കാവാണ് ഇങ്ങനെ ഒന്ന് തൊഴുകുന്നതോ നമ്മുടെ കീഴേക്കാവാണ് രണ്ട് കാവുകളെയും നമ്മൾ തൊഴുകയാണ് നമ്മൾ നമ്മേ തന്നെ തൊഴുതുകൊണ്ടാണ് തത്വമസി എന്ന തത്വം നാം അവിടെ വിളംബരം ചെയ്യുകയാണ് വായിച്ചു പോകും ഹിന്ദിയിലായാലും മലയാളത്തിലായാലും അത് വായിച്ചിട്ടായിരിക്കും ആ അയ്യപ്പൻ പതിനെട്ട് പടി പതിനെട്ട് പുരാണങ്ങൾക്കുതുല്യമാണ് പതിനെട്ട് തുല്യമായ പതിനെട്ട് പടികൾ കടന്ന് അതിൻ്റെ മുന്നിൽ മണിമന്ദിരത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കാണേണ്ടുന്നവനെ കാണുമ്പോൾ കണ്ണടച്ചിട്ട് പറയും എൻ്റെ അയ്യപ്പ നീ എൻ്റെ ഉള്ളിലൊന്നായിക്കൊള്ളുക സോഹം അതാണ് സ്വത്വബോധം അതാണ് അവേർനെസ് അതിനെയാണ് ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞത് ആടുപാമ്പെ പുനം തേടുപാമ്പേ ആരുള്ള ആനന്ദ കൂത്തുകണ്ടാടുപാമ്പെ നീ നിന്റെ ശിവന്റെ മുന്നിൽ നിന്നുകൊണ്ട് നീ ഒന്ന് ആടാൻ തയ്യാറാകണം കുണ്ടലീനി പാട്ടെന്നാണ് ആ പാട്ടിന് പേരും പോലും ഭഗവാൻ പേര് നൽകിയത് ആടുപാമ്പെ ഏ മനുഷ്യത്വമാകുന്ന ഉള്ളിൻ്റെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളെയും നീ ഒന്നിരുന്നു കൊണ്ട് നീ പത്മാസനത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ കുഞ്ഞെ ആ ഇരുത്തയിലിരുന്നു കൊണ്ട് നിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരികയാണ് നാഭിത്തടത്തിൽ നിന്നും ആ താമരപ്പൂ വിതളിൽ നിന്നും നിന്റെ ഊർജം മുകളിലേക്ക് വരികയാണ് മുകളിലേക്ക് വന്ന് നാഭിത്തടത്തിൽ നിന്നും കടന്ന് അത് പിന്നെ മണിപ്പൂരകത്തിലേക്കെത്തി അത് വീണ്ടും മുൻ മുകളിലേക്ക് സഞ്ചരിക്കുകയും പത്മ ആ ഉന്നതമായ പത്മാസനത്തിൽ നിന്നും മണിപ്പൂരകത്തിലെത്തി അത് പിന്നീട് രുദ്രനിലെത്തി ആജ്ഞാചക്രത്തിലെത്തി വിശുദ്ധിചക്രത്തിലെത്തി സഹസ്രാരത്തിലെത്തി ഇങ്ങനെ ചക്രകളേഴും കടന്ന് അവസാനം നിന്റെ തൃക്കണ്ണ് തുറക്കുന്ന നേരത്ത് ആനന്ദം കൊണ്ട് നീയുന്നരുള ആനന്ദക്കൂത്ത് കണ്ടാടു പാമ്പേ എല്ലാം പാമ്പായിട്ടു മാറുന്ന അവസ്ഥ പാമ്പെന്നാൽ ഏറ്റവും വലിയ പ്രതീകമാണ് എന്തിൻ്റെ എല്ലാവിധമായ ആഗ്രഹങ്ങളുടെയും പിന്നാലെ പോകുന്ന അവസ്ഥ എവിടെയും ഫ്ലെക്സിബിളായി പോകുന്ന അവസ്ഥ ഏത് വിശ്വാസത്തിന് പിന്നാലെയും സഞ്ചരിക്കുന്ന അവസ്ഥ ഭഗവാൻ ഗുരുദേവൻ പറഞ്ഞു പാടില്ല നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ കുണ്ടലീനി ശക്തിയെ നീ തന്നെ നിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടും അതുകൊണ്ട് നീ ആധ്യാത്മികതയുടെ ആ അനിർവചനീയമായ പ്രകാശ വലയത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ച് അതിലൂടെ നീ ഒന്ന് നൃത്തം ചെയ്യാൻ തയ്യാറായാൽ അവിടെ നീ തന്നെയാണ് ഏറ്റവും മഹാശക്തിയായ ശിവനായി മാറുന്നത് ആ ശിവനാണ് ലോകത്താദ്യമായിട്ട് നൃത്തം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് ആ ലോകത്ത് നൃത്തം പഠിപ്പിച്ച ആദ്യത്തെ നർത്തകൻ്റെ പേരാകുന്നു ഈ ശിവൻ എന്നുള്ള നാമമെങ്കിൽ ടിബറ്റിൻ്റെ മെലൂഹയുടെ രാജാവായി കടന്നു വന്ന് ടിബറ്റിലൂടെ സഞ്ചരിച്ച് പർവതേശ്വരൻ്റെ കൊട്ടാരത്തിലെത്തി ശ്രീപാർവതീദേവിയുടെ മുന്നിൽ വന്ന് നൃത്തം പഠിപ്പിച്ചു ഘട്ടത്തിൽ ആ അധ്യാപകൻ്റെ മുന്നിൽ ചുവടുകൾ പിഴയ്ക്കുമ്പോൾ ശിവൻ തന്നെ ചോദിച്ചു ഞാനൊരു ചുവട് പഠിപ്പിച്ചു കൊടുത്തു കൊള്ളട്ടെ ഓ ആയിക്കൊള്ളട്ടെ എന്ന് പറയുകയും അവിടുന്ന് നൃത്തം ചെയ്യുന്നതിന് വേണ്ടി ഒരു നിമിഷം നിശബ്ദനായി നിൽക്കുകയും പ്രപഞ്ചത്തിലെ സർവ ചൈതന്യങ്ങളെയും തന്നിലേക്ക് ആവാഹിക്കുകയാണ് അങ്ങനെയാണ് ഒരു നർത്തകൻ ആ എല്ലാറ്റിനെയും തന്നിലേക്ക് ആവാഹിക്കുകയാണ് ആവാഹിച്ചിട്ടോ ശ്വാസഗതികൾ പോലും പ്രപഞ്ചത്തിൻ്റെത് നിശ്ചലമായി പോയി ദേവന്മാർ അത്ഭുതപ്പെട്ടു പോയി അസുരന്മാർ പോലും അവിടെ നിശ്ചല ചിത്തരായി മാറി പ്രപഞ്ചം നിശബ്ദമായി നിൽക്കുന്ന ഘട്ടത്തിൽ സർവ എനർജിയെ യും തന്നിലേക്ക് അബ്സർവ് ചെയ്തുകൊണ്ട് ഭഗവാൻ തൻ്റെ നൃത്തത്തിന് വേണ്ടി ഒരു കാലിൻ്റെ മുട്ടിലേക്ക് മറുകാല് വെച്ചുകൊണ്ട് തൻ്റെ കൈകളെ മുദ്രകളാക്കി നിർത്തിയിട്ട് ഭഗവാൻ നൃത്തത്തിന് വേണ്ടി നിന്ന ആ ഒരു ചുവടിനു വേണ്ടിയുള്ള സമാരംഭമാണ് പിൽക്കാലത്ത് നടരാജ നൃത്തത്തിൻ്റെ തുടക്കമായിട്ട് ലോകം വാഴ്ത്തിയതെങ്കിൽ ആ നൃത്തത്തിന് വേണ്ടി നിന്നവൻ്റെ പേര് നീലകണ്ഠനെന്നും ആ ശരീരത്തിൻ്റെ ഉടമ കറുത്ത് 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 നീലവർണമായി തീർന്ന ശരീരത്തിൻ്റെ ഉടമയായ ശിവൻ്റെ നൃത്തം കണ്ടുപഠിച്ച തൊലിവെളുത്ത പെണ്ണിന് ശിവനെപ്പോലും ഓർക്കാൻ പറ്റാതെ വന്നപ്പോൾ മണിയുടെ സഹോദരന്റെ പേരിൽ ഐറ്റം പ്രഖ്യാപിക്കുന്ന കാലഘട്ടം ഒരിക്കൽ കൂടി ഉണ്ടായി എങ്കിൽ എന്ന് പറയാനുള്ള ആർജവം ശ്രീനാരായണീയർക്കുണ്ടാകണമെന്നാണ് സാന്ദർഭികമായിട്ട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതാകുന്നു ശിവൻ ലോകത്ത് നൃത്തത്തിൻ്റെ കേന്ദ്രം അവിടെയാണ് ആ നർത്തനം തുടങ്ങുന്നത് അവിടെ നിന്നാണ് ആ നർത്തനത്തെക്കുറിച്ചാണ് ആ ഡാൻസിനെ കുറിച്ചാണ് തൻ്റെ മുന്നിൽ തൻ്റെ ശിവനെ നിലനിർത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ നൃത്തം ചെയ്യാൻ എല്ലാവരോടും പറയുന്നത് ഞാൻ പറയുന്നു നിങ്ങളുടെ ആഘോഷങ്ങളിൽ നിരവധി ഭഗവാന്റെ ഗ്രന്ഥങ്ങളിൽ നടത്തിയെടുത്ത എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും ഡാൻസ് ആയാലും കഥാപ്രസംഗങ്ങളായാലും നാടകങ്ങളായാലും കലാവിരുന്നുകളായാലും തെയ്യങ്ങളായാലും പടയണികളായാലും ഇനി ഓട്ടംതുള്ളലായാലും കഥകളിയായാലും എല്ലാം ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ നൂറോളം വരുന്ന ഗ്രന്ഥങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച തത്വങ്ങളുടെ സാരാംശം ആ കലാരൂപത്തിലാക്കിയിട്ട് ഓരോ ഉത്സവഘട്ടങ്ങളിലും അതിലെ വ്യത്യസ്തങ്ങളായ ആ കലകളെ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ തയ്യാറായാൽ ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉന്നതമായ ദർശനങ്ങളെ വരുംകാല സമൂഹത്തിന് പഠിക്കാൻ ഉപയോഗപ്പെടുമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ നാം തന്നെ നേടിയെടുക്കണം അതാണ് സ്വത്വബോധം അതുകൊണ്ടാണ് ബ്രഹ്മണ മഹർഷിയുടെ ആ ഉന്നതമായ പ്രഖ്യാപനം നാം ആവർത്തിക്കേണ്ടി വരുന്നത് അതിനെയാണ് അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൻ്റെ അംശം തന്നെയാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മം ഇതിനെയാണ് സൂഫികൾ പറയും അനൽ ഹക്ക് അനൽ ഹക്ക് ഞാനാകുന്നു സത്യം സത്യം ഏതാണ് അത് നാം തന്നെയാണ് ഞാനാകുന്നു സത്യമെന്ന് പറയണമെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളത് ആദ്യം ഞാൻ എന്ത് ചെയ്യണം അറിയണം അറിഞ്ഞതിനെ അംഗീകരിക്കണം അംഗീകരിച്ചതിനെ വിശ്വസിക്കണം ആ വിശ്വാസത്തെയും കൊണ്ട് ഞാൻ കർമ്മം ചെയ്യണം ആ കർമ്മം ചെയ്തതിനെ ഞാൻ ലോകത്ത് വിളംബരം ചെയ്യണം എൻ്റെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവ തിരുമുൽ പാദങ്ങളുടെ മുന്നിൽ വിളക്ക് കൊളുത്തി വെച്ചാൽ മുസ്ലിയാരായ ഞാൻ പറയുകയാണ് ഇവിടെ വിളക്ക് പാടില്ല എന്താ കാരണം ഞാൻ മുസ്ലിം ആയതുകൊണ്ട് വിളക്ക് പറ്റില്ല എന്ന് ചാട്ട്യം പിടിച്ചാൽ എന്നെപ്പോലെ മോശക്കാരൻ ലോകത്ത് വേറെയുണ്ടോ അതാണ് നാം ചിന്തിക്കേണ്ടത് വിളക്ക് കൊളുത്തുന്നതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയാത്തവരാണ് വിളക്ക് കൊളുത്തുന്നതിൻ്റെ പേരിൽ മതപൃഷ്ഠ കൽപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നാം തയ്യാറാകണം വിളക്ക് എന്നുള്ളത് പ്രാണൻ്റെ പ്രതീകമാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാണൻ ആ പ്രാണനെ ഓർമ്മപ്പെടുത്തുന്നത് ഇതുപോലുള്ള ഒരു ആത്മദീപം നിൻ്റെ ഗുരുവാകുന്ന ലോകത്തിൻ്റെ രക്ഷകൻ നിൻ്റെ ഉള്ളിൽ കൊളുത്തി വെച്ചിട്ടുണ്ട് മോനെ ആ ഗുരുവിൻ്റെ അംശമാകുന്നു മനുഷ്യത്വമാകുന്ന നിൻ്റെ ഉള്ളിലുള്ള അണയാദീപം ആ ദീപം അണയാതിരിക്കാൻ നിൻ്റെ വിളക്കാകുന്ന ശരീരത്തെ എപ്പോഴും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നല്ല വസ്ത്രം നൽകി അതിനെ സൂക്ഷിക്കണം രണ്ടാമതൽ അതിലെ വിശ്വാസമാകുന്ന നാളം ആ നാളത്തിനെ എന്ത് ചെയ്യണം എൻ്റെ ശ്വാസം കൊണ്ട് തന്നെ ഞാൻ സ്ഫുടം ചെയ്യണം ആ ശ്വാസം കൊണ്ടാണ് ഞാൻ എൻ്റെ അഗ്നിയെ ആർജിച്ചെടുത്തിട്ട് എൻ്റെ വിശ്വാസത്തെ കത്തിക്കേണ്ടത് ആ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് കൂട്ടരെ നിലവിലെ വിളക്ക് വിളക്കിനുണ്ടോ ഹിന്ദു മുസ്ലിം എന്ന് അങ്ങനെയുണ്ടോ മുസ്ലിയാരായ ഞാൻ ക്ഷേത്രങ്ങളിലും മന്ദിരങ്ങളിലും മഠങ്ങളിലും ഒക്കെ പോയി പ്രഭാഷണം നടത്തുമ്പോൾ ചില ആൾക്കാര് പറയും അമ്പലത്തിൽ പോകുന്ന മുസ്ലിയാർ അമ്പലം മുസ്ലിയാർ എന്ന് വരെ വിളിച്ചു സാമി എന്ന് വരെ വിളിച്ചു ഇപ്പോൾ ഇതും ഇട്ടാൽ ഈ യൂട്യൂബിലൂടെ കാണുന്നവരൊക്കെ പറയും അതിൽ മുസ്ലിങ്ങൾ കാണുന്നവർ പറയും അയാളോ അയാൾ മുസ്ലിമാണെന്ന പേരും പറഞ്ഞിട്ട് വേഷം ധരിച്ചുവിടെ വന്ന് നിൽക്കുകയാ അയാൾ യഥാർത്ഥത്തിൽ മുസ്ലിം ഒന്നുമല്ല അയാളെ ഒരിക്കൽ കൂടി പൊന്നാനി കൊണ്ടുപോകണം ഇങ്ങനൊക്കെ പറയുന്ന തത്വവിചാരങ്ങളിലേക്ക് മാറിപ്പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അവരോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട് ഈ വിളക്കുകളും കൊടിമരങ്ങളും ശ്രീകോവിലുകളും അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് എൻ്റെ നാടായ മാന്നാറാണ് ആ മാനാറിൽ ഇതിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ വിൽക്കപ്പെടുന്നത് ആരുടെ കടയിലാണ് കരീം കരീം സ്റ്റോർ കരീം സ്റ്റോർ എന്ന് പേര് കേട്ടപ്പോൾ ആൾ ആരാണെന്ന് അറിഞ്ഞല്ലോ അവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പാണ് ദി കരീം മെറ്റൽ സ്റ്റോർ എന്ന് അവിടെ ഇത് വിൽക്കപ്പെടുന്നത് ആ വിൽക്കപ്പെടുന്നിടത്തു നിന്നും ഈ സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത് വിഗ്രഹങ്ങളായാലും ശ്രീകോവിലായാലും ക്ഷേത്രത്തിൻ്റെ മണികളായാലും എല്ലാ താഴികക്കുണങ്ങളായാലും എല്ലാം അവിടെ നിർമ്മിക്കുന്നുണ്ട് അതേപോലെ മുസ്ലിം പള്ളി തൊട്ടടുത്ത് തന്നെയുണ്ട് ആ പള്ളിയോട് ചേർന്നിട്ട് മുസ്ലിം പള്ളിയിലെ കടകൾ പാത്രക്കടകളായിട്ടുണ്ട് ആ പാത്രങ്ങളിലും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹങ്ങളുണ്ട് ഗുരുദേവൻ്റെ വിഗ്രഹങ്ങളുണ്ട് വിളക്കുകളുണ്ട് തിടമ്പുകളുണ്ട് അതുപോലെ നിരവധി സാധനങ്ങൾ അവിടെ വിൽക്കപ്പെടുന്നുണ്ട് കുരിശുകൾ വിൽക്കപ്പെടുന്നുണ്ട് ആ വിൽക്കപ്പെടുന്ന കാശ് വാങ്ങിയിട്ട് പള്ളിക്കമ്മറ്റി അവിടുത്തെ ഉസ്താദിന് ശമ്പളവും കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ അത് പാടില്ലാത്തതാണെങ്കിൽ ആ വിളക്കുകൾ കത്തിക്കുന്നത് പാടില്ലാത്തതാണെങ്കിൽ അതേപോലെയുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയലുകളും അനിസ്ലാമികമാണെങ്കിൽ ആ അനിസ്ലാമിക സാധനങ്ങൾ വിൽക്കാൻ ആദ്യമായി പ്ര പ്രോത്സാഹിപ്പിക്കുന്നത് പള്ളിയിലെ ഇമാമല്ലേ പള്ളിയിലെ ഇമാമ് ചോറ് തിന്നുന്നത് ഈ വിഗ്രഹം വിറ്റ് കിട്ടിയ കാശുകൊണ്ടാണെങ്കിൽ ആ ശമ്പള കാശു കൊണ്ടാണെങ്കിൽ അയാളല്ലേ എന്നെക്കാൾ മുമ്പേ ഇസ്ലാമിന് പുറത്തു പോയത് ഞാൻ ആ ക്ഷേത്രത്തിൽ വന്നിട്ട് ആകെ പറയുന്നത് ലോകത്തിലുള്ള ജനങ്ങളെല്ലാം ഒന്നാകുന്നു സർവമാന മനുഷ്യരും ഒന്നിച്ച് ജീവിക്കേണ്ടവരാകുന്നു ഗുരുദേവനും അതേ തത്വങ്ങളാണ് ലോകത്ത് പഠിപ്പിച്ചത് അത് ഉൾക്കൊണ്ട് പോകേണ്ടവരാകുന്നുവെന്ന് പറഞ്ഞ ഞാൻ കാഫിറായി തീരുകയും അവരൊക്കെ മുസ്ലിംകളാവുകയും ചെയ്തെങ്കിൽ അവർ പോകുന്ന തമ്പുരാനെ തന്നെ സത്യം ഞാൻ ില്ല എനിക്ക് അങ്ങനെ ഒരു സ്വർഗം വേണ്ട മരണപ്പെടുന്ന നേരത്ത് എൻ്റെ മുന്നിലും വരുമല്ലോ ഞാൻ വിളിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ സത്യമാകുന്ന ഗുരു ആ ഗുരു ചോദിക്കുമ്പോനെ നിനക്ക് നീ എന്താണ് ആഗ്രഹം അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിക്കൂലേ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് തന്നെ ആ ആളിനോടും ചോദിക്കും എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം അതുപോലെ പോകുന്നതിന് മുമ്പ് കൂടിയാണ് പോകുന്നതെങ്കിൽ അപ്പോഴവിടെ വന്നിട്ട് ചോദിക്കും മോൻ എന്ത് വേണം ഇനി അപ്പോൾ ഞാൻ പറയും എനിക്കൊരിക്കൽ കൂടി ഈ ഭാരതത്തിലേക്ക് വരണം അതേപോലെ തന്നെ ഭാരതത്തിലെ കേരളത്തിൽ തന്നെ ജനിക്കണം കേരളത്തിൽ വന്നിട്ട് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും മഹാത്മാക്കളെക്കുറിച്ചും പ്രഭാഷണം നടത്താനുള്ള ഒരു ജന്മം കൂടി എൻ്റെ തമ്പുരാനെ പടച്ചവനെ എനിക്ക് നീ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും എനിക്ക് ആ സ്വർഗ്ഗം മതിയാണ് അതാണ് യഥാർത്ഥ സ്വർഗം മനുഷ്യത്വം പോണ്ട് ഇവിടെ വരിക വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗ്രഹണാദി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ നിർണ്യാനി സംയാദി നവാനി ദേഹി ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ പോക്കുവരവ് ഒരു മനുഷ്യൻ ഇവിടെ വന്നു ഇവിടെ ജീവിച്ചു അയാളുടെ ശരീരം ഒരു വസ്ത്രം പോലെയാണ് അഴുക്കു പിരണ്ട് കീറിപ്പറിഞ്ഞു ഉപയോഗശൂന്യമാകുമ്പോൾ നമ്മൾ ഈ വസ്ത്രം മാറ്റും ഇതേ പ്രകാരം ശരീരാണി ശരീരം വിഹായ ജീർണ ജീർണാവസ്ഥയിലേക്ക് എത്തിയാൽ നിർണ്യാനി സംജ്യാതി നവാനി ദേഹി പുതിയ ദേഹം തേടിയിട്ട് ഈ ദേഹി പോവുകയാണ് പുതിയ ദേഹം എവിടെയാണോ അവിടേക്കിതിനെ നിയോഗിക്കപ്പെടുകയാണ് നയിക്കപ്പെടുകയാണ് അവനവൻ തന്നെയാണ് അവനവൻ്റെ സ്വർഗം അവനവൻ തന്നെയാണ് അവനവനുള്ള നരകവും സൃഷ്ടിക്കുന്നത് നരകങ്ങൾക്കിടയിലുള്ള ഒരു ജീവിത ഒരു യാത്രക്കാരൻ മാത്രമാണ് മനുഷ്യനായ നാം നമ്മുടെ ജീവിതം എന്താണ് ഒരു യാത്രയാണ് നമ്മളാകെ വന്നതോ അമ്മയിൽ നിന്നാണ് അമ്മയുടെ ഉദരമായിരുന്നു നമ്മുടെ ആദ്യത്തെ കമ്പനി അല്ലെങ്കിൽ ആദ്യത്തെ ഫാക്ടറി അവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് അമ്മയെ ഭക്ഷിച്ചു ഭൂമിയിലേക്ക് വന്നവനാണ് നാം അമ്മയുടെ ആ പൊക്കിൽക്കൊടി ബന്ധത്തിൽ നിന്നും നമ്മിലേക്ക് കണക്ട് ചെയ്തിട്ട് അമ്മയും നാമുമായിട്ടുള്ള ഒരു കേബിൾ കണക്ഷൻ അതുവഴി കിട്ടിയ ഭക്ഷണം അത് കഴിച്ച് ജീവിച്ചവരായിരുന്നു നാം അത് കഴിച്ചിട്ട് നാം അവസാനം ഈ ഭൂമിയിൽ നിന്നും പോകുന്ന ഘട്ടം അതേ ഭഗവത് ചൈതന്യം കൊണ്ട് ഈ മനുഷ്യനായിട്ട് നാം ജീവിക്കുമ്പോൾ മടങ്ങുന്നത് വന്ന് ാണ് യാതൊന്നിൽ നിന്ന് വന്നുവോ യാതൊന്നിൽ നിലകൊള്ളുന്നുവോ യാതൊന്നിലേക്ക് മടങ്ങുന്നുവോ എന്താണ് ഭഗവാൻ പറയുകയാണ് ഏതൊന്നിലാണ് നീ വന്നത് ഏതൊന്നിലാണ് ഇപ്പോൾ നിലകൊണ്ടത് ഏതൊന്നിലേക്കാണ് നീ മടങ്ങുന്നത് ആത്മാവിനി ഭൂവിൽ ബന്ധമില്ല സ്വന്തദേഹവുമായൊരു ബന്ധമില്ല ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളു പരമാത്മാവുമായുള്ള ഒരാത്മബന്ധം അതാണ് ആത്മാവിനെന്തില്ല ആത്മാവിന് ഈ ഭൂമിയിൽ ഒരു ബന്ധവുമില്ല പക്ഷെ നമുക്കാണ് ബന്ധം എൻ്റെ വീട് എൻ്റെ സ്വർണം എൻ്റെ അലമാര എൻ്റെ ഡ്രസ് എൻ്റെ ആഭരണങ്ങൾ എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ സഹോദരൻ ഒക്കെയും പക്ഷെ വന്നപ്പോഴോ ഒന്നുമില്ലാതെ നാം ഇവിടെ ഒന്നും ഇങ്ങോട്ട് വരികയാണ് രണ്ട് കൈയും ചുരുട്ടിപ്പിടിച്ചിട്ട് രണ്ട് കൈയും ചുരുട്ടിപ്പിടിച്ചുകൊണ്ടാണ് നാം ജനിച്ചത് അങ്ങനെ ജനിച്ച് ഇവിടെ ജീവിച്ച് പ്രപഞ്ചത്തെ മൊത്തം എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പ്രഖ്യാപിച്ച് വന്നവൻ പോകുന്ന നേരത്തിതാ രണ്ട് കൈയും വിടർത്തിയിട്ടിട്ട് ലോകത്തോട് പറയുന്നു ഞാനിവിടെ നിന്നും പോവുകയാണ് എൻ്റെ കൈകൾ ശൂന്യമാ വന്നതെന്തിനാണ് ഇതിനെയെല്ലാം കീഴടക്കാൻ ഈ പ്രപഞ്ചത്തെ കീഴടക്കാൻ ആ പ്രപഞ്ചത്തെ കീഴടക്കിയവരും അവസാനം പോകുമ്പോൾ കൈകൾ നിവർത്തിയിട്ടിട്ടാണ് പോയത് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെയുള്ള ഏറ്റവും വലിയ ഭരണാധികാരികളും അവസാനം പോകുമ്പോൾ ഒന്നുമില്ലാതെയാണ് പോയത് ദ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ട ലോകം കണ്ട ഏറ്റവും വലിയ അലക്സാണ്ടർ എന്ന ഭരണാധികാരിയും അദ്ദേഹം പോലും പ്രപഞ്ചത്തിലെ സർവ്വ മേഖലകളെയും കീഴടക്കാൻ വന്നിട്ട് പരാജയപ്പെടുന്നത് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്കെത്തുമ്പോഴേക്കുമാണ് ഇന്ത്യയിൽ വെച്ചാണ് ഇന്ത്യയിലേക്ക് കടക്കുമ്പോഴാണ് പരാജയം ഏറ്റുവാങ്ങുന്നത് ആ മനുഷ്യൻ ഒരു ഒരു വേള യൂപ്രട്ടീസിൻ്റെ തീരത്തു കൂടി നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനുണ്ട് ആ ഒരു യൂപ്രട്ടീസ് നദിയുടെ തീരത്ത് കിടക്കുന്നു ആ ആളിനരികിൽ ചെന്നു ആ ആളിനരികിൽ ഒരു നായ കിടപ്പുണ്ട് ആ ആളിൻ്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് അലക്സാണ്ടർ ആ മനുഷ്യനോട് ചോദിച്ചു എന്താണ് വേണ്ടത് ആ മനുഷ്യൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ലോകം മൊത്തം അടക്കി ഭരിക്കാൻ വേണ്ടി നിൽക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയെയാണ് കണ്ടത് ഉടനെ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു എനിക്കും സൂര്യനും ഇടയിലുള്ള മറയാകാതെ നീ മാറിപ്പോവുക അതായിരുന്നു പറഞ്ഞത് എനിക്കും സൂര്യനും ഇടയിൽ നീ മറയിടാതെ മാറിപ്പോകുക അലക്സാണ്ടർ ആ പറഞ്ഞ മഹാത്മാവിന്റെ പേരായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെ പോലെ ആ മേഖല മൊത്തം അടക്കി വാണ് യൂറോപ്പിൽ മൊത്തം സഞ്ചരിച്ച ഓരോ മനുഷ്യരുടെയും മരികിലെത്തിയിട്ട് മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് പകൽ വെളിച്ചത്തിൽ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു ആറിയു മാൻ നിങ്ങൾ മനുഷ്യനാണോ ഓരോ ആൾക്കാരോടും ചോദിച്ചു നിങ്ങൾ മനുഷ്യനാണോ അവസാനം ഇതിൻ്റെ പേരിൽ കേസ് കൊടുത്തു കോടതിയിലെത്തിച്ചു ജഡ്ജിയുടെ മുന്നിലെത്തിയപ്പോ ജഡ്ജിയുടെ നേർക്കും ഇതേ കാൻഡിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ മനുഷ്യനാണോ ഞാൻ തേടുന്നതൊരു മനുഷ്യനെയാണ് ആ മഹാത്മാവായിരുന്നു ഡയോജനിസ് ഡയോജനിസ് എന്ന് ആ തത്വചിന്തകൻ പറഞ്ഞത് എൻ്റെയും സൂര്യൻ്റെയും ഇടയിൽ മറയിടുക എന്നാൽ ഭാരതത്തിലേക്കുള്ള നിൻ്റെ യാത്ര അപകടത്തിലേക്കാണ് മാറി നിന്നുകൊള്ളുക എന്ന് പറയുകയും നദിയിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പാത്രമെടുത്തപ്പോൾ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന നായ അതേ നദിയിൽ നിന്നും വെള്ളം നാവ് കൊണ്ട് കുടിക്കുന്നത് കണ്ടിട്ട് വെള്ളം കുടിക്കുന്നതിന് പോലും എനിക്കൊരു പാത്രം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ പാത്രം വലിച്ചെറിഞ്ഞിട്ടും ആ പുഴയിൽ നിന്നും വെള്ളം കുടിക്കുകയും ചെയ്ത അതേ ഡയോജനിസിൻ്റെ മനോഹരമായ തത്വചിന്തയെയാണ് ശ്രീനാരായണ ഗുരുദേവൻ മരുത്വാമലയിൽ കൊണ്ട് വിശന്നിട്ട് പൊട്ടി കരഞ്ഞ ഒരു രാത്രിയിൽ ഗുരുദേവൻ പറഞ്ഞു എൻ്റെ വയറു വേദന കൊണ്ട് സഹിക്കവയ്യാതായി ഞാൻ പ്രാർത്ഥിച്ചു പോയി എനിക്കൊരൽപ്പം ഒരൊറ്റ ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ ആ നേരം ആ നേരം ഒരു അജാനബാഹുവായ മനുഷ്യൻ എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നു ഭഗവാൻ പറയുകയാണ് എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഒരു വലിയ ഭക്ഷണത്തിൻ്റെ പൊതി കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് വാഴയില ആ വാഴയില കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഞങ്ങൾ എന്നോട് പറഞ്ഞു നമ്മൾ ഭക്ഷണം കഴിക്കുകയല്ലേ അതേന്ന് പറഞ്ഞു അടുത്തിരുത്തി രണ്ടിലയിലായിട്ട് താൻ കൊണ്ടുവന്ന ഭക്ഷണം അരി വറുത്ത് പൊടിച്ചുണ്ടാക്കിയതിൽ മധുരം ചേർത്ത് മിക്സ് ചെയ്ത ആ ഭക്ഷണം രണ്ടിലയിലായിട്ട് വിളമ്പി രണ്ടു പേരും ഇരുന്ന് കഴിച്ചു ഗുരുദേവൻ ഇടയ്ക്കിടയ്ക്ക് ഈ ആളിനെ ഇങ്ങോട്ട് നോക്കി അപ്പോൾ ഈ ആൾ ആരെയും നോക്കാതെ ഭക്ഷണം മാത്രം കഴിച്ചു കൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ചു ഇല കളയാൻ വേണ്ടി ഗുരുദേവൻ മുന്നോട്ട് നടന്നു പോകുകയും തിരിച്ചു വരുമ്പോഴേക്കും ആ ആളവിടെ ഉണ്ടായിരുന്നില്ല ഭക്ഷണം കൊടുക്കാൻ ദൈവം തന്നെ മനുഷ്യരൂപമെടുത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ മുന്നിൽ വന്നു വന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ലെങ്കിൽ ആ ഗുരുദേവന്റെ തിരുമുന്നിൽ ചെന്ന് ശിവഗിരിയിലെ ഉന്നതമായ ആ സന്നിധാനത്തിലിരുന്നു കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥന നടത്തുന്ന നേരം ഒരു വെക്കേഷൻ കാലം ഇതുപോലെ ഒരു ഏപ്രിൽ മാസത്തിൻ്റെ ഒടുവിൽ ആ ഭഗവത് സന്നിധിയിൽ എൻ്റെ മക്കളെയും കൂട്ടി ഭാര്യയും കൂട്ടി മകൻ്റെ കൂട്ടുകാരും അവരുടെ കുടുംബവും ഒന്നിച്ച് രണ്ട് വണ്ടികളിലായി അവിടെ ചെന്ന് ആ പ്ലാവിൻ്റെ ചുവട്ടിൽ പ്രാർത്ഥനയിലായിട്ട് ധ്യാനത്തിലായി മുഴുകിക്കഴിയുമ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞു എല്ലാവരും കണ്ണടച്ചിട്ട് ഭഗവാന് മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുക മൊബൈൽ മൊബൈലൊക്കെയും ഓഫ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെയിരുന്നു അരമണിക്കൂറിലധികം കഴിയുമ്പോഴേക്കും എൻ്റെ മുന്നിൽ തെളിഞ്ഞത് ആ വലിയ ഗോപുരത്തിൻ്റെ ആ സമാധിയുടെ മുകളിലുള്ള ടോംബുണ്ടല്ലോ ആ ടോംബ് വലിയ കുടീരം ആ കുടീരത്തിൻ്റെ സ്ഥാനത്ത് ഭഗവാന്റെ ശിരസ്സായിരുന്നു ആ ശിരസ് പ്രത്യക്ഷപ്പെടുകയും അതിലാനന്ദത്തോടുകൂടി ഞങ്ങളെ നോക്കിക്കൊണ്ട് പുഞ്ചിരി തൂങ്ങുകയും ചെയ്യുന്ന ശ്രീനാരായണ ഗുരുദേവനെ കണ്ടുകൊണ്ട് അവിടെ നമസ്കരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെയും അത്ഭുതപ്പെട്ടു പോയി താടി വളർത്തിയ പള്ളിയിൽ ഏകദേശം ഏഴെട്ട് വർഷക്കാലം ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ട് അതൊക്കെ മാറ്റിവെച്ച് സൂഫിധർമ്മത്തിൽ വന്ന് സനാതനധർമ്മവും സൂഫിസവും മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രഭാഷണം നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ദർശനം നൽകിയെന്ന് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ അത്രത്തോളം ഉന്നതമായിട്ട് ആ ഭഗവാന്റെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമുണ്ടാകണം അതാണ് യഥാർത്ഥം നിങ്ങൾ വിചാരിക്കുന്ന കേവലമൊരു മൈക്രോ ഫിനാൻസിൻ്റെ മാത്രം ഇടപാട് നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല എസ് എൻ ഡി പി അതല്ലെങ്കിൽ ഒരു ശോഭയാത്ര നടത്താനുള്ളത് മാത്രമല്ല മന്ദിരങ്ങൾ ഉണ്ടാക്കാൻ മാത്രമുള്ളതല്ല ഉള്ളിൻ്റെ ഉള്ളിനൊരു പ്രതിഷ്ഠ വേണം ആ പ്രതിഷ്ഠയിൽ ഭഗവാൻ ഒരിക്കലും ചലിക്കാതെ മായാതെ മറയാതെ നിലനിൽക്കണം ആ ഭഗവാനായിരിക്കണം തങ്ങളുടെ പ്രതിഷ്ഠ എന്നുള്ള വിചാരം വേണം ആ പ്രതിഷ്ഠയിലൂടെ തന്നെയാണ് ധർമ്മത്തെ കണ്ടെത്താനുള്ള ശ്രമം നടത്തേണ്ടത് അങ്ങനെ ശ്രമിക്കുമ്പോൾ മാത്രമാണ് സർവ്വതിനും ഒറ്റ വിളിക്ക് ഉത്തരം ലഭിക്കും യാതൊരു സംശയവുമില്ല ഒന്ന് വിളിച്ചാൽ ഒന്ന് ചിന്തിച്ചാൽ ഒന്ന് വിചാരിച്ചാൽ അപ്പോൾ തന്നെ ഭഗവാൻ അവിടെ എത്തിച്ചേരും അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി നിങ്ങൾ ആലോചിക്കും ഈ നോട്ടീസിൽ സൂഫി എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്താണ് ഈ സാധനം തോട്ടക്കാട്ടുകാരുടെ ഇടയിൽ സൂഫിസം പറയേണ്ടുന്ന കാര്യം എന്താണ് ഞാൻ ചോദിക്കുന്നു ശ്രീനാരായണ ധർമ്മ തത്വം എന്താണോ അതാണ് സൂഫിസം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് സനാതനധർമ്മം എന്താണോ അതാണ് സൂഫിസം അദ്വൈതം എന്താണോ അതാണ് സൂഫിസം മനുഷ്യരാശിക്ക് വേണ്ടി യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭി ഭാരത അഭ്യുദ്ധം ഇതാണ് യഥാർത്ഥ തത്വം ഗീതയിലെ ഏറ്റവും പവിത്രമായ ശ്ലോകമാണ് ധർമ്മം എന്താണ് ധർമ്മത്തെ അന്വേഷിക്കാൻ നാം തയ്യാറാകണം ഭഗവാൻ പഠിപ്പിക്കുന്നു ധർമ്മമെന്നാൽ ലോകത്ത് അധർമ്മകാരികൾ വളരെ ശക്തരായി മാറുകയും ധർമ്മത്തിന് ജനങ്ങൾക്ക് അതുൾക്കൊണ്ട് കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടാവുകയും സർവമാന മനുഷ്യരുടെയും ഇടയിൽ ഉച്ചനീചത്വങ്ങൾ വളരുകയും ചെയ്യുമ്പോൾ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാനായിട്ട് ഒരു ഭഗവാൻ അവതരിക്കുകയാണ് ആ ഭഗവത് സാന്നിധ്യം അതാണ് നമുക്ക് വേണ്ടത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമെന്നുള്ള ഒരു പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുദേവൻ സംസ്ഥാപനം ചെയ്യുന്നതിനുള്ള കാരണം നമുക്കറിയാം ഡോക്ടർ പൽപുവിനെ പോലെയുള്ളവരുടെ നിതാന്തമായ ആഗ്രഹമായിരുന്നു അത് ഇവിടുത്തെ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാകണമെങ്കിൽ സമൂഹത്തെ പ്രബുദ്ധരാക്കണം ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അവരുടെ കൂട്ടായ്മ ഉണ്ടാകണം അഹിംസയിലൂടെ ജനങ്ങൾ മുന്നേറണം ഹിംസാത്മകമായ ഒരു വലിയ വിപ്ലവം ഒരിക്കലും ഒന്നിനും പരിഹാരമാവുകയില്ല ആ ഒരു വലിയ തത്വവിചാരം സമൂഹത്തിനുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക ജനങ്ങളെ പ്രബുദ്ധരാക്കി തീർക്കുക ഉത്ബുദ്ധരായ ഒരു ജനസമൂഹത്തിലൂടെ നിങ്ങളുടെ നാടിൻ്റെ യക്ഷസ് യശസ് ഉയർത്തിപ്പിടിക്കുകയും അനുഗ്രഹങ്ങളെ അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ കഴിയും ഇന്ന് നിങ്ങൾ നോക്കുക എൻ എസ് എസ് എന്ന മഹത്തായ പ്രസ്ഥാനം നായർ സർവീസ് സൊസൈറ്റി എന്ന പ്രസ്ഥാനം ചങ്ങനാശ്ശേരിയിൽ സംസ്ഥാപനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ചങ്ങനാശ്ശേരിയിൽ നടന്ന അഖില കേരള നായർ സഭയുടെ മഹത്തായ സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അന്ന് ശ്രീ മന്നത്ത് പത്മനാഭനെ പോലെയുള്ള മഹാത്മാക്കൾ അതിഥിയായി ക്ഷണിച്ചത് ശ്രീനാരായണ ഗുരുദേവനെയായിരുന്നു ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ പ്രവർത്തനവും ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ നിർദ്ദേശവും അതുപോലെ മറ്റുതരം മന്നത്ത് പത്മനാഭനെ പോലെയുള്ള മഹാത്മാക്കളുടെ നേതൃത്വവും ഒത്തു വന്നപ്പോഴാണ് എൻ എസ് എസ് എന്ന വലിയൊരു പ്രസ്ഥാനം ലോകത്ത് ഉയർന്നു വന്നത് അതേപോലെയാണ് എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനം ഒരു പ്ലാ ലാബിൻ്റെ ചുവട്ടിൽ തൻ്റെ അനുയായികളെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ക്ലാസ് നൽകിയിട്ട് അവിടെ നിന്നും തുടക്കം കുറിച്ച ഒരു വലിയ പ്രസ്ഥാനമായി ഇത് മാറിയതും ആ മാറിയ പ്രസ്ഥാനമാണ് പിന്നീട് സമൂഹത്തിൽ അറിയുമോ കേരളത്തിൽ ആദ്യമായിട്ട് വനിതകൾക്ക് വേണ്ടി ഒരു ഹോസ്റ്റൽ ഉണ്ടാക്കി വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച മഹാത്മാക്കളാണ് എസ് എൻ കോളേജുകൾ ഉയർന്നു വന്നു കൊല്ലത്തെ എസ് എൻ കോളേജുകൾ പോലെയുള്ളതിന് ശ്രീ ആർ ശങ്കറിനെ പോലെയുള്ളവർ നേതൃത്വം നൽകി അതേപോലെ നടരാജഗുരുവിനെ പോലെയുള്ളവർ കേരളത്തിലും തമിഴ്നാടിലും കർണാടകയിലും മലേഷ്യയിലും സിംഗപ്പൂരിലും അമേരിക്കയിലും മറ്റുതര മേഖലകളിലുമെല്ലാം ശ്രീനാരായണ ഗുരുദേവധർമ്മങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്തി ദൈവദശകം നാം ഇവിടെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ആമുഖമായി ചെയ്ത് ചൊല്ലിയ ദൈവദശകത്തിൻ്റെ നിരവധി ഭാഷകളിലുള്ള തർജ്ജമ ലോകത്തിലേക്ക് വിളംബരം ചെയ്യപ്പെട്ടു അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ക്വസ്റ്റ്യാൻസറുകളും പാഠ്യപദ്ധതികളും ശ്രീ നടരാജഗുരുവിനെ പോലെയുള്ള മഹാത്മാക്കൾ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചുണ്ടാക്കി എന്നെ സെന്റിഫിക്കാരായ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്നൊന്നും ചിന്തിക്കേണ്ട മറിച്ച് ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും താൻ തയ്യാറായാൽ അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഗുരുദേവൻ നമ്മുടെ ഉള്ളിൽ ജീവിക്കുക തന്നെ ചെയ്യും കേവലം പുസ്തകം കൊണ്ട് മാത്രം ആധ്യാത്മികത പഠിപ്പിക്കാൻ സാധ്യമല്ല അതിനപ്പുറം നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം വേണം ഭഗവാൻ ഒറിജിനൽ ആണെന്നുള്ള ചിന്ത ആദ്യം ഉള്ളിലുണ്ടാകണം വെറുതെ കേവലമൊരു ഫോട്ടോ ആണ് അല്ലെങ്കിൽ ഒരു പ്രതിമയാണ് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഗുരുവാണ് എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്കതിന് കഴിയില്ല മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം അതായിരിക്കണം പരിപൂർണമായിട്ടുണ്ടാകേണ്ടത് അങ്ങനെ പരിപൂർണമായ ആ തത്വങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കറിയുമോ കണ്ണൂരിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഒരു യാത്ര ചെയ്യുകയുണ്ടായി എന്തിനായിരുന്നു ഇതെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ തന്നെ കണ്ണൂർ സിറ്റിയിൽ കടലിൻ കടകളുടെ സൈഡിൽ വന്നിട്ട് പ്രാർത്ഥനയിലായിട്ട് കരുതി കരി ജീവിച്ച ഒരു സാധു വൃദ്ധനുണ്ടായിരുന്നു അദ്ദേഹത്തിനെ ഇച്ച എന്നാണ് ആൾക്കാർ വിളിക്കുന്നത് നമ്മുടെ കർത്താങ്ങളെപ്പോലെ ചങ്ങനാശ്ശേരിയിലെ കർത്താങ്ങളെപ്പോലെ അറിയപ്പെട്ട ഒരാളാണ് അദ്ദേഹം എന്തു ചെയ്തു കടത്തിണ്ണയിലിരിക്കുകയാണ് അല്പവസ്ത്രധാരിയാണ് കയറി പറഞ്ഞ് വസ്ത്രം ധരിച്ച് അഴുക്ക് വിരണ്ട് ജട പിടിച്ച മുടിയുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു കുട്ടിയെ അടുത്ത് വന്ന പറഞ്ഞു മോനെ ആ കടയിൽ പോയിട്ട് ഒരു വെള്ളമുണ്ട് വേഗം വാങ്ങിക്കൊണ്ടുവരിക എന്തേ കാരണം ഒരു മനുഷ്യൻ വരുന്നുണ്ട് ഒരു മനുഷ്യൻ വരുന്നുണ്ട് വേഗം ഇദ്ദേഹത്തിന് ഒരു വെള്ളമുണ്ട് വാങ്ങിക്കൊടുത്തു ആ മുണ്ടൊക്കെ എടുത്തിട്ട് ഇദ്ദേഹം ആ കടയുടെ തിന്നയിൽ ഇരിക്കുകയാണ് സൂഫിസം എന്താണെന്ന് ഞാൻ പറയുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ അവിടെ വന്നു ഈ കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞു ആ ഇരിക്കുന്നയാളൊരു സൂഫി അവധൂതനാണ് ഗുരുദേവൻ കൈകൊണ്ടിങ്ങനെ കാണിച്ചു ഒന്നും മിണ്ടെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും കുറേ നേരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു ഇച്ചമസ്താനും ഇച്ഛ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ഇച്ഛ എന്നാൽ ഉള്ളിലെ ഇച്ഛകളെ പാട്ടുപാടും എപ്പോഴും ഇങ്ങനെ പാട്ടുപാടുന്നയാളാണ് അങ്ങനെ പാടുന്ന മസ്ഥാനെന്നാണ് എന്നാൽ ലഹരിയായി പോയ ആളെന്നാണ് ആധ്യാത്മികത കൊണ്ട് മനം മറിഞ്ഞു പോയ ആളെന്നാണ് ആ അർത്ഥം അങ്ങനെ ഇദ്ദേഹം ഇരിക്കുമ്പോൾ ഗുരുദേവൻ അടുത്ത് വന്ന് നിന്നും അങ്ങനെ രണ്ടായ നിന്നയിഹ ഒന്നായ നിന്നയിഹ രണ്ടെന്ന് കണ്ടതിലെ ഹരിനാമകീർത്തനുമൊക്കെ ഈ ഗുരുദേവന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഇച്ചമസ്ഥാൻ ചൊല്ലിയിട്ടും പിന്നീട് പറഞ്ഞു നാലായ നിന്നയിക ഒന്നെന്ന് കാണാനുള്ള ആ അനുകമ്പയാണ് എന്നുള്ളിൽ എന്നുള്ളിൽ എന്ന് ചൊല്ലിക്കൊണ്ട് ഇച്ചമസ്ഥാനതിനെ തിരുത്തി വേറൊരു പാട്ടും പാടിയിട്ടും അവിടെ നിന്നും പോകാൻ നേരം ശ്രീനാരായണ ഗുരുദേവനോട് ഉണ്ടായിരുന്ന ആൾക്കാർ ചോദിച്ചു ആ ആളെങ്ങനെയുണ്ട് ആളെന്താണ് സാധനം അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ആ മറുപടി ഇദ്ദേഹം കേട്ടിട്ടില്ല നടന്നു പോവുകയാണ് അപ്പൊ പറഞ്ഞു അപാരം അവരൊറ്റ വാക്ക് മാത്രമാണ് പറഞ്ഞത് നമ്മൾ പറയില്ലേ ചെറിയ ആൾക്കാർ അയാൾ എങ്ങനെയുണ്ട് അപാരമാണെന്ന് പറയും ഇപ്പോഴത്തെ കുട്ടികൾ പറയും സൂപ്പറാണ് വേണമെങ്കിൽ ഇങ്ങനെ കൂടെ കാണിച്ചു ആ ഒരു വലിയ വാക്ക് മാത്രമാണ് ഭഗവാൻ പറഞ്ഞത് ഈ ഭഗവാൻ വന്നു പോയപ്പോൾ ഇച്ചമസ്ഥാനരികിൽ വന്നിട്ട് ആൾക്കാർ ചോദിച്ചു ആ വന്ന ഗുരുദേവനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് അപാരം അദ്ദേഹം അതേ വാക്കാണ് പറഞ്ഞത് ഇതാണ് ആധ്യാത്മികത നാവ് കൊണ്ടല്ല അവർ സംസാരിക്കുന്നത് അവരുടെ ഹൃദയങ്ങളുടെ ഭാഷയാണ് പ്രധാനം ഹൃദയഭാഷ കൊണ്ടാണ് നമുക്ക് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും പറയാൻ കഴിയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്വൈതാശ്രമമുണ്ട് ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ എപ്പോഴും വരുമ്പോൾ വാൽക്കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളം കൊണ്ട് കാല് കഴുകിക്കൊടുക്കും അങ്ങനെ ഗുരുദേവനെ അകത്തേക്ക് കയറി കയറിപ്പോകുമ്പോൾ ഒരാൾ കാലൊക്കെ തുടച്ചിട്ട് എല്ലാവരും ഗുരുദേവൻ്റെ മുന്നിൽ അല്ലാതെയും ഒക്കെ ഇരിക്കും ഗുരുദേവൻ ക്ലാസ്സുകളൊക്കെ എടുക്കും അങ്ങനെ ഒരു ദിവസം ഗുരുദേവൻ വരുമ്പോൾ ഒരു അലൂമിനിയം മൊന്തക്കകത്ത് വെള്ളം കൊണ്ടുവന്ന് കൊണ്ടുവന്നൊഴിച്ച് കാല് കൊടുത്തു അപ്പോൾ ഭഗവാൻ ചോദിച്ചു വാൽക്കിണ്ടി എവിടെ പോയി അത് മോഷണം പോയി അതെയോ ഗുരുദേവനകത്ത് പോയി അവിടെ ഇരുന്നിട്ട് തൻ്റെ മടിയിൽ നിന്നും കുറച്ച് കാശെടുത്ത് അടുത്തുള്ള ഒന്ന് രണ്ട് ശിഷ്യരെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കാശും കൊണ്ട് പോവുക തൊട്ടടുത്ത് ഏതെങ്കിലും പാത്രക്കടകുണ്ടാകും ആ പാത്രക്കടയിൽ ചെന്നാൽ നമ്മുടെ വാൽക്കണ്ടി അവിടെ കാണും ഈ കാശ് കൊടുത്ത് അത് തിരികെ വാങ്ങിക്കൊണ്ടിങ് വരിക അങ്ങനെ ഇവർ പോയി രണ്ടാളവിടെ പോയി ഈ കാശ് കൊടുത്തിട്ട് അവിടെ ഓരോ കടകളിലും അന്വേഷിച്ചു ഇവിടെ ഒരു വാൽക്കണ്ടി വിറ്റിട്ടുണ്ടോ അവസാനം ഒരു മുതലാളി മുസ്ലിം ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടയിൽ ചെന്നിട്ട് ചോദിച്ചു അടുത്ത ദിവസം ആരെങ്കിലും ഒരു വാൽക്കണ്ടി ഇവിടെ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ആ ഉണ്ടല്ലോ ഓട്ടുകണ്ടിയാണത് അദ്ദേഹം അതെത്ര രൂപയ്ക്കാണെന്ന് ചോദിച്ചിട്ട് ആ പറഞ്ഞ കാശ് ഈ ഗുരുദേവ ഭക്തന്മാർ തിരികെ നൽകിയിട്ട് ആ വാൽക്കിണ്ടിയും കൊണ്ട് പോരുമ്പോൾ ഒരാൾ ചോദിച്ചു ആരാണിത് കൊണ്ട് തന്നത് അപ്പോൾ ആ കടക്കാരൻ ആളിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞു പോരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ അരികിൽ കൊണ്ടുവന്നു ആ വാൽക്കിണ്ടി സമർപ്പിച്ചപ്പോൾ തൊഴുകയ്യോടുകൂടി അവർ നിൽക്കുമ്പോൾ കടക്കാരൻ എന്ത് ചോദിച്ചുവെന്നും എന്ത് പറഞ്ഞുവെന്നും ഒക്കെ ചോദിച്ചതിന് ശേഷം ആരാണെന്ന് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഗുരുദേവൻ തയ്യാറായില്ല ക്ലാസ്സുകൾ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഗുരുദേവൻ പറഞ്ഞു ബ്രഹ്മചാരി ഇവിടെ വരിക അപ്പം ബ്രഹ്മചാരി എന്ന് പറയുന്നത് അവിടുത്തെ അടിച്ചുതളിയൊക്കെ നടത്തുന്ന ഒരു ഭൃത്യനാണ് അദ്ദേഹം വന്നു വന്ന ഉടനെ ഗുരുദേവൻ പറഞ്ഞു ബ്രഹ്മം ഇവിടെ നിൽക്കട്ടെ ചാരി പൊയ്ക്കൊള്ളുക സേവനം മതിയായിരിക്കണോ ബ്രഹ്മം ഇവിടെ നിൽക്കട്ടെ ചാരി പൊയ്ക്കൊള്ളുക ആ മനുഷ്യനെ അപ്പോൾ തന്നെ പറഞ്ഞയച്ചു ഒരു മനുഷ്യൻ്റെ മനസ്സ് അവൻ്റെ വാക്ക് അവൻ്റെ പ്രവൃത്തി അവൻ്റെ ചിന്താധാരകൾ ഗുരുദേവനോട് ചോദിച്ചു എത്ര കാലം കഴിഞ്ഞാലും അങ്ങയെക്കുറിച്ച് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ സഹായമുണ്ടാകുമോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു കുട്ടി ഭൂമിയിൽ നിന്ന് പോകുന്നതെങ്കിലും അപ്പോൾ എന്നെ ഭഗവാനെ എന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ഞാൻ വരുമെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഭക്തരായ നിങ്ങൾക്കിനി വേറെ ആരാണ് വേണ്ടത് ആലോചിച്ച് നോക്കുക ഒരു മനുഷ്യനെ പിടിച്ചുകെട്ടി അയാളുടെ കയ്യിൽ കുറെ ചക്കകളുണ്ട് ആ ചക്കയുമായിട്ട് നാടുവാടിയുടെ ഭടന്മാർ ഗുരുദേവന്റെ മുന്നിൽ കൊണ്ടു നിർത്തി അവർ പറഞ്ഞു ഈ മനുഷ്യൻ നാടുവാടിയുടെ പ്രാവിൽ നിന്നും ചക്ക മോഷ്ടിച്ചവനാണ് ഇവന് ഉള്ള ശിക്ഷ അങ്ങ് വിധിക്കണമെന്നാണ് നാടുവാടിയുടെ കൽപ്പന ഗുരുദേവൻ നാടുവാടിയുടെ കല്പന ഗുരുദേവനുടനെ ആ ആളിനോട് ചോദിച്ചു നീ എവിടുന്നാണ് ചക്ക മോഷ്ടിച്ചത് അഴിവ അത് വരുന്ന വഴിയിൽ ഒരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവിൽ നിന്നാണ് ഓഹോ എപ്പോഴാണ് നീ മോഷ്ടിച്ചത് അത് രാത്രിയിലാണ് ഞാൻ മോഷ്ടിച്ചത് ഗുരുദേവൻ പറഞ്ഞു നീ ഈ ചക്ക മൊത്തം മോഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പറഞ്ഞു ഭഗവാനെ എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ ദിവസങ്ങളായിരിക്കുന്നു പട്ടിണിയിലായ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ടിട്ട് ഈ ചക്കയെങ്കിലും വെട്ടിപ്പറിച്ചിട്ട് വേവിച്ച് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പെടക്കാമെന്ന് കരുതി ഞാൻ മോഷ്ടിച്ചതാണ് എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം ഗുരുദേവൻ പറഞ്ഞു ഇനി നീ രാത്രിയിൽ പോയി മോഷ്ടിക്കരുത് ഇഴ ജന്തുക്കൾ നിന്ന് കടിക്കുകയോ നീ മരണപ്പെടുകയോ ചെയ്താൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ടാകും അതുകൊണ്ട് ഇനി പകൽ തന്നെ പോയി നീ മോഷ്ടിച്ചുകൊള്ളുക ആ ചക്കയൊക്കെയും നീ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക ബ്രഹ്മചാരി ഒരിടത്ത് ചക്ക മോഷ്ടിച്ച ദരിദ്രനായ വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടിയ മുട്ടിയ ഒരു മനുഷ്യനിപ്പുറത്ത് നീതി എവിടെയാണെന്ന് നിങ്ങൾ നോക്കണം അതേ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ കൽപ്പന കേട്ടപ്പോ ആ മനുഷ്യൻ പറഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യില്ല മോഷ്ടിക്കില്ല അപ്പോൾ ഭടന്മാർക്കൊരു കാര്യം മനസ്സിലായി ഈ ഭക്തർക്കും ശിക്ഷ കൊണ്ടല്ല ഒരാളെ നന്നാക്കാൻ കഴിയുന്നത് സ്നേഹം കൊണ്ടാണ് സ്നേഹമാണ് നാം ഒരാൾക്ക് നൽകേണ്ടത് നമ്മുടെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലൊരു ഗുരുത്തക്കേട് കാണിക്കുമ്പോൾ നാം ആദ്യം എന്തു ചെയ്യും ഇങ്ങോട്ട് പിടിച്ച് ഈ തലയ്ക്കും ഈ സൈഡിലും ഒരു അടി കൊടുക്കും ഈ സൈഡിലും ഒരു അടി കൊടുക്കും ദേ ആ ബാക്കിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ വേണമെങ്കിൽ കഴുത്തിന് പിടിച്ചൊരു തള്ളും കൊടുക്കും അമ്മ എന്തിൻ്റെ പേരിൽ അവൾ എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചാൽ മറിച്ച് ആ കുസൃതിയൊപ്പിച്ചവളുടെ കുസൃതിയെ ക്ഷമിക്കാൻ പോലും ആകാത്തവരാണ് നാം അതിനെ അടുത്ത് വിളിച്ചിട്ട് കുഞ്ഞേ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സമാധാനം അതില്ലാതെ വരുമ്പോൾ ബിഗ് ബോസുകളിൽ ഇനിയും ഓരോരുത്തരുടെയും താടിയെല്ലുകൾ അടിച്ചു പൊട്ടിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല എന്തേ കാരണം മനുഷ്യത്വവും ധാർമ്മികതയും കിട്ടേണ്ടിടത്തുനിന്നും കിട്ടിയില്ലെങ്കിൽ പിന്നീടുണ്ടാകുന്നത് അക്രമങ്ങളാണ് വാസനകൾ അങ്ങനെ മാറിപ്പോവുകയാണ് അതേ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്നിധിയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളെയും പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്നിധിയിൽ ഒരാൾ എത്തിച്ചേർന്നു ആ ആള് കുറച്ച് സ്വർണ നാണയങ്ങൾ ഭഗവാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇവിടത്തേക്ക് കാണിക്കുകയായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇതിവിടെ ആവശ്യമില്ല ഇതിവിടെ വേണ്ട ഞാനിവിടെ കുഞ്ഞുങ്ങൾ തരുന്ന ചെല്ലിത്തുട്ടുകളാകുന്ന ദക്ഷിണ കൊണ്ടാണ് ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് സ്വർണ്ണനാണയം വേണ്ട അപ്പോ ആ മനുഷ്യന് നിർബന്ധം ഇതങ്ങക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കിയതാണ് അവസാനം ഭണ്ഡാരപ്പെട്ടിയിലേക്ക് ഇതിട്ടു എല്ലാ ഭക്തരും കൂടിയിരിക്കുന്ന നേരത്താണ് ഇതിട്ടത് അവിടെ ഇട്ടർപ്പിച്ചു ഈ മനുഷ്യനെ അയാളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങിപ്പോയി പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ആ കാണിക്കപ്പെട്ടിയുണ്ട് കാണിക്ക ഭണ്ഡാരമുണ്ട് കുത്തി തുറന്നിരിക്കുന്നു അതിലെ സ്വർണനാണയങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു വലിയ കോലാഹലമായി ചർച്ചയായി അതിൻ്റെ പേരിൽ ശിഷ്യന്മാരിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി ഗുരുദേവന്റെ മുന്നിൽ നിന്നും മോഷിക്കുകയോ തീക്കട്ടയിൽ ഉറും എന്നൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി പ്രശ്നമായി അവസാനം ഗുരുദേവൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി ഇരിക്കുക നല്ല ആധ്യാത്മികമായ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് അവസാനം പറഞ്ഞു പോലീസിൽ വിവരം അറിയിക്കുക പോലീസിൽ എന്ത് ചെയ്യണം വിവരമറിയിക്കണം അതേസമയം സമയം അരുവിപ്പുറത്തൊരു തർക്കവും വിഷയവും ഉണ്ടായപ്പോൾ അവിടെ പോലീസ് വന്നതിൻ്റെ പേരിൽ വളരെയേറെ വിഷമിക്കുകയും തൻ്റെ ഭക്തരായ ജനങ്ങളിൽ ഒരാളെയും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പോലീസുകാരുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയാൻ തയ്യാറാകുകയും ചെയ്ത അതേ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ പറഞ്ഞു ഈ പ്രതിയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസിനെ വിളിക്കുക എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി എല്ലാവരുടെയും ചർച്ചകൾ അടങ്ങി ഗുരുദേവൻ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞ് മോനിങ്ങി വരിക മുമ്പ് ഇട്ട് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ട് വരിക ആളപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു വൈകുന്നേരമായി രാത്രിയായി പിറ്റേ ദിവസമായി അതിൻ്റെ പിറ്റേ ദിവസവുമായി പോലീസിനെ വിളിക്കാൻ പോയ ആൾ മാത്രം മടങ്ങി വന്നില്ല എന്തേ കാരണം അയാളായിരുന്നു ആ സ്വർണ്ണ നാണയമെടുത്തത് ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ അയാൾ അതും കൊണ്ടങ്ങ് പോവുക അയാളെ രക്ഷപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത് ഇവിടെയാണ് ഭഗവാൻ പറഞ്ഞത് ഞാൻ സാക്ഷിയാണ് നിങ്ങൾ ചെയ്യുന്ന സുഹൃതങ്ങളിലൊക്കെയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളിലൊക്കെയും ഞാൻ നിങ്ങളോടൊപ്പം സാക്ഷി മാത്രമായിരിക്കും ശരണം ഗച്ച സർവഭാവേന ഭാരത തത്പ്രസാദാതുപരാശക്തി സ്ഥാനം പ്രാപ്ശസ് ശാശ്വത മനെ നിന്റെ എല്ലാ ഭാവനകളെയും ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് ശരണം പ്രാപിച്ചിട്ട് നീ നിൽക്കാൻ തയ്യാറായാൽ ഭാരത അർജുന നിന്നോടൊപ്പം എപ്പോഴും ആരുണ്ടാകും ഭഗവത് കാരുണ്യമുണ്ടാകും ആ സഹായമുണ്ടാകും അനുഗ്രഹമുണ്ടാകും അങ്ങനെ ആയിത്തീർന്നാൽ തത് പ്രസാദാദിപരാശക്തി ആദിപരാശക്തിയുടെ പ്രസാദം നിനക്ക് ലഭ്യമാകും സ്ഥാനം പ്രാപ്തശ്യ ശാശ്വത ത്രിഗുണങ്ങൾ ത്രിമധുരങ്ങളായിട്ട് നിന്റെ ഉള്ളിൽ നിറച്ചു തരും അതുകൊണ്ടല്ലേ ത്രിമധുരം സന്നിധിയിൽ നൽകുന്നത് എന്തിനു വേണ്ടിയാണ് ത്രിഗുണങ്ങളാണത് ത്രിലോകസ്വർഗമാണത് ഒന്നിവിടെയാണെങ്കിൽ മനുഷ്യകുലത്തിലാണെങ്കിൽ ഒന്ന് പാരത്രികമാണെങ്കിൽ ഒന്ന് ദൈവീകമായ ഈശ്വരീയമായ ലോകത്തിലാണ് ഈ മൂന്ന് ലോകങ്ങളും ഒന്നിച്ചു ചേർന്ന് നിൽക്കുമ്പോൾ നമ്മെ നാം അറിയാതെ ഭഗവാനെ എന്ന് വിളിച്ചു പോകും ഭഗവാനെ എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ ശിവഗിരിയിലെ വലിയ ആ ഡൂമിന് മുകളിൽ അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ശ്രീനാരായണ ഗുരുദേവനെ സങ്കല്പിക്കേണ്ട പിന്നെയോ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ശ്രീനാരായണ ഗുരുദേവനെ ഒന്ന് വിളിക്കണം ഭഗവാനെ എൻ്റെ ഉള്ളിലാണ് നീ ഉള്ളത് ഉള്ളിലും പുറത്തുമുള്ളത് നീ തന്നെയാണ് ഞാൻ എവിടെയുണ്ടോ അവിടെയൊക്കെയും നീയുണ്ട് നീ എവിടെയുണ്ടോ അവിടെയൊക്കെയും ഞാനുണ്ട് ഞാനുണ്ടെങ്കിലല്ലേ എൻ്റെ ദൈവം ഉള്ളൂ ഇല്ലേ ഞാനില്ലെങ്കിൽ പിന്നെന്ത് ദൈവം എന്ത് ദൈവികത എൻ്റെ ബോഡി ഇപ്പോൾ ഡെഡ് ബോഡിയായി തീർന്നാൽ നിങ്ങൾ വന്നിട്ട് ഭഗവാനെ ഭഗവാനെ എന്ന് വിളിച്ചാൽ എന്ത് ഭഗവാൻ ഭഗവാൻ ആ ഭാഗ്യവാനായിട്ട് മാറിത്തീരുകയാണ് അപ്പോൾ ഈ ഭഗവാൻ എന്നുള്ളത് നാം ആദ്യം വിളിച്ചത് അകലെയിരിക്കുന്ന ദൈവത്തെയാണ് രണ്ടാമത് പിന്നെ അല്പം കൂടി അടുത്ത് ചേർത്ത് പിടിച്ചിട്ട് ഈശ്വര എന്ന് വിളിച്ചു അവസാനം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ നമ്മൾ കണ്ടത് പുഴയിലെ വെള്ളമാണ് അപ്പോൾ അത് പുഴയിലെ തന്നെ വെള്ളമാണ് അതേസമയം ഈ പാത്രത്തിലേക്ക് അത് കോരിയെടുത്തപ്പോഴോ ഈ വെള്ളം ഈ ബോട്ടിലെ വെള്ളമായി തീർന്നു ഇപ്പോൾ വെള്ളം നമ്മളുടെ കയ്യിലായി മൂന്നാമത് കുടിച്ചു കഴിയുമ്പോഴോ വെള്ളം നമ്മുടെ ഉള്ളിലായി ദൈവം എവിടെയോ ആയിരുന്നു ദൈവമേ കാത്തുകൊ കൈവിടാതിങ്ങു ഞങ്ങളെ അതുകൊണ്ടാണ് പറയുന്നത് ദൈവമേ അങ്ങ് എത്രയോ അകലെയായിട്ടുള്ള സങ്കല്പത്തിൽ നിന്നും ഇങ്ങുള്ള ഈ അടുത്തുള്ള എൻ്റെ അരികിലേക്ക് വന്ന് എന്നെ ഒന്ന് കാത്തുരക്ഷിക്കണം നാവികൻ നീയാണെന്റെ കപ്പിത്താൻ ഭവാബ്ദിക്കോ രാൻപദം എൻ്റെ ഉള്ളിലുള്ള പ്രാണൻ തന്നെയാണ് ഞാനാകുന്ന ഈ തോണിയെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ധനം ആ ഇന്ധനത്തിൽ എൻ്റെ ഭഗവാനാകുന്ന നീ തന്നെ നാവികനായി നിലനിന്നുകൊണ്ട് എനിക്കുള്ള സാമഗ്രികളും അതിനുള്ള സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലകവും ഒക്കെയായി മാറുന്നത് നീ തന്നെയാണ് അന്ന വസ്ത്രാതി തന്ന് എന്നെ ഒരിക്കലും ഒരു മുട്ടുമില്ലാതെ കാത്തുരക്ഷിക്കുന്ന നീയല്ലോ എനിക്ക് ഭഗവാൻ നീ നീയല്ലാതെ എനിക്കാരുമില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം വിളിക്കുന്നത് ആ ദൈവത്തിനെയാണ് അടുത്തെത്തിയപ്പോഴോ ആ ദൈവം പിന്നീട് ഈശ്വരനായി മാറി അപ്പോൾ ഐശ്വര്യം ധാര ധാരാളം ഉണ്ടായി ഐശ്വര്യമെന്ന ധാതുവിൽ നിന്നാണ് ഈശ്വര്യത ഉണ്ടാകുന്നത് ദിവ്യത്വത്തിൽ നിന്നാണ് ദൈവമെന്ന പദമുണ്ടാകുന്നത് മൂന്നാമത് നമ്മുടെ ഉള്ളിലേക്ക് ചേർന്നു കഴിഞ്ഞപ്പോൾ നാം തന്നെ നമ്മുടെ ഉള്ളിലെ ഭഗവാനെ അറിയുകയാണ് കാണുകയാണ് ഇങ്ങനെ ആ ഉന്നതമായ ഭഗവത് ചിന്തകളിലൂടെ കടന്നു പോകുന്ന മനോഹരമായ ഒരു സായാഹ്നം നമുക്കിവിടെ ശാഖാനമ്പർ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് തോട്ടക്കാട് ഈ ഉന്നതമായ ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിൻ്റെ പേരിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചും ഇത്രയും നേരം സംസാരിക്കുന്നതിന് എന്നെ അനുവദിച്ച ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോടുള്ള കൃതജ്ഞത ആദ്യമായി രേഖപ്പെടുത്തുകയും അതിലുപരിയായിട്ട് ഞാനിവിടെ ഈ ഉരുവിട്ട ഓരോ വാക്കുകളും മന്ത്രങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും സർവ്വതും എൻ്റെ ഭഗവാനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് മഹത്തായ ഈ ദർശനത്തിന് നിർദ്ദേശം നൽകുകയും എനിക്ക് ഗുരുവായി നിലകൊള്ളുകയും ചെയ്ത ആധ്യാത്മികതയുടെ ഉന്നതനായ ഒരു മഹാപുരുഷൻ വിശുദ്ധ പ്രവാചകൻ്റെ മുപ്പത്തി മൂന്നാമത് പേരമകനായ കോഴിക്കോട് എൻ ഐ ടിയുടെ തൊട്ടടുത്ത് ജീവിച്ച അസയ്യിദ് പി എസ് കെ തങ്ങളുപ്പാവ എന്ന മഹാനായ ഗുരുനാഥൻ അദ്ദേഹം ഗുരുശ്രേഷ്ഠനും ഗുരുനാഥനുമാണ് അദ്ദേഹത്തിന് പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട് പതിനഞ്ച് വർഷം മുമ്പ് അവിടുത്തെ കൽപ്പന പ്രകാരം പള്ളിയിലെ ജോലി ഉപേക്ഷിച്ച് പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് അറുന്നൂറിൽ പരം ക്ഷേത്രങ്ങളിലും മന്ദിരങ്ങളിലും കൺവെൻഷനുകളിലും കൺവെൻഷനുകളിലുമൊക്കെയായി സനാതനധർമ്മ വേദികൾ പങ്കിടാനുള്ള മഹത്തായ ഭാഗ്യം നൽകിയത് ആ മഹാനായ ഗുരുനാഥൻ കൂടിയാണ് ഈ വാക്കുകളെ ഞാൻ അവിടുത്തെ പാദങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സർവദാ മംഗളം പവതു സർവേശു മംഗളം പവതു സർവൈശ്വര്യ മംഗളം പവതു അതിലുപരി ശബ്ദം ശ്രവിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾക്കും ആയിരമായിരം ഈസ്റ്റർ ആശംസകൾ സമർപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന വിഷുക്കാലത്തെ കാത്തിരുന്നു കൊണ്ട് നമ്മുടെ അടുക്കളയുടെ ഡോറ് തുറന്നിട്ടിട്ട് അതുവഴി കടന്നു വരുന്ന ഉണ്ണിക്കണ്ണന് നാം തന്നെ വെണ്ണ എണ്ണയാകുന്ന ഭക്തി സമർപ്പിച്ചിട്ടും ആ ഭഗവാന്റെ ദർശനം കാത്തിരിക്കുന്ന ഓരോ സനാതനധർമ്മ വിശ്വാസികൾക്കും വിശുദ്ധിന് ആശംസകൾ നേർന്നുകൊണ്ട് ചെറിയ പെരുന്നാളിൻ്റെ റംസാനിൻ്റെ ആശംസകൾ എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത ഓം ശാന്തി ശാന്തി ശാന്തിഹി